السلام عليكم ورحمة الله وبركاته. نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب وأتباع سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم يرسل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا, أدركنا يا رسول. بهمان من لا إسادة سليكنا كارنا بالنار. യുവാക്കൾ, യുവതികൾ, ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിൽ അവൻ പൊരുത്തപ്പെടുന്ന ഏറ്റവും നല്ല സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിലെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, മുഹബ്ബത്ത് അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. എല്ലാവിധ ശർ മുസീബത്തുകളിൽ നിന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിന് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം സ്നേഹഭാചനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്നതാണ്. വളരെ ഗഹനമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റം വരുത്തുകയും ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടുള്ള സ്നേഹവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രായോഗികതയും അത് കരസ്ഥമാക്കാനുള്ള വഴികൾ. നമ്മളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മുഹിബ്ബുകളാണ്, സ്നേഹിതന്മാരാണ്. അത് ലഭിക്കണമെന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും. അർഹമുറാഹിമായ റബ്ബ് നമുക്ക് ആ സ്നേഹം നമ്മുടെ കൽബിൽ പൂർണ്ണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയായ മനുഷ്യൻ വിശ്വാസി ആകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം ഇല്ലെങ്കിൽ അവൻ വിശ്വാസി അല്ല, അവൻ യഥാർത്ഥ മുസ്ലിം അല്ല, അവൻ പാരത്രിക രോഗത്തിൽ രക്ഷപ്പെടുന്നവൻ അല്ല, അവനൊരിക്കലും നല്ലവൻ അല്ല, അവനൊരിക്കലും ദുനിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വേണ്ടതുപോലെ സ്നേഹിച്ച ഒരു മനുഷ്യനും ഭൂമിയിലും പരാജയപ്പെട്ടിട്ടില്ല, പാരത്രിക ലോകത്തും പരാജയപ്പെടുകയില്ല. അവന് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുമ്പോൾ കാരുണ്യവാനായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എത്തും. ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. ആരാണ് റസൂലുള്ളാഹ്? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്താണ് നമുക്ക് അറിയുന്നത്? മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു 10 വിശേഷണങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. മോനെ, ഒന്ന് പറഞ്ഞ റസൂലിന്റെ ഒരു വിശേഷണം. അടിയിരുന്ന് പറഞ്ഞോ, ഒന്ന് പറഞ്ഞല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശേഷണം ഒരു 10 നമ്മൾ പറയാൻ ശ്രമിച്ചാൽ, ഒന്ന് പറഞ്ഞല്ലേ റസൂലിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ആ പച്ചക്കുപ്പായിട്ടാണെന്ന് പറഞ്ഞു മോനാ സംസാരിച്ചു.
അള്ളാന്റെ ഹബീബിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ബഹുമാനം ഉള്ള വാചകം പറയാനാവണം. ഒന്ന്, ഞാൻ കേൾക്കുന്നില്ല, മര്യാദ. ഞാൻ ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ല, അതാ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. കുറെ ആള് വയറിൽ എവിടെയല്ലോ ചിന്തിക്കുകയും വർത്താനം പറയുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബായ നബി തങ്ങളുടെ 10 വിശേഷണങ്ങൾ, 10 ബഹുമാനങ്ങൾ, 10 മഹത്വങ്ങൾ പറയാനാണ് പറയുന്നത്. ആരും വന്നാരെങ്കിലും ഒരാൾ, ഒരു കുട്ടി പറഞ്ഞേ, മോനെ മുമ്പിലിരിക്കുന്ന ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു ബഹുമാനം, ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 പറയും, എനിക്കറിയാം. വെളുത്ത ശരീരമുള്ള ആളാണ്, ആ പിന്നെ സത്യസന്ധനാണ്, പിന്നെ കളവ് അറിയാത്ത ആളാണ്, പിന്നെ ഇന്ന പോലെ അല്ല അല്ലേ, ഖുർആനോദും, പിന്നെ ഇന്റെ ബഹുമാനം പറയാനല്ലേ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയാനേ. ആ ചീത്തയൊന്നും പറയൂല. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഒരുപാടുണ്ട്. ഇമാം ബുസൂരി പറഞ്ഞു, വൻസുബ് ഇലാ ദാതിഹി മാ ശിഇത മിൻ ഷറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഇത മിൻ ഷറഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിനക്ക് എന്തൊക്കെ നല്ലത് പറയാൻ കഴിയുമോ അത് മുഴുവൻ നീ പറഞ്ഞു. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മേടിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചു സംസാരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇല്ലാത്ത ഒന്നും ഇല്ല. ഇന്ന് ഞാൻ വേദ പറഞ്ഞാൽ എവിടെയും എത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ലോകത്ത് പറഞ്ഞാൽ ആർക്കും തീർക്കാൻ കഴിയില്ല. ഇമാം ബുസൂരി അവസാനം പറഞ്ഞു, നീ ഉദ്ദേശിച്ചതൊക്കെ ഒരാൾക്കും നാവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറഞ്ഞ് ലോകത്ത് ഒരു പരിധിയിൽ എത്തിക്കാൻ കഴിയില്ല. എന്തൊക്കെ ഒരു മനുഷ്യന് നല്ലതുണ്ടോ അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ. ഒരൊറ്റ വിഷയം മാത്രം പറഞ്ഞാൽ തന്നാ മതി. നീ ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകനായ ഈസ നബി അലൈഹിസ്സലാം അവരെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണത്? എന്താ മോനെ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസ നബിയെ കുറിച്ച്? അവൻ ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണ് ആ വാചകം? അത് അല്ലാഹുവിന്റെ മകനാണ് എന്ന വാദമാണ്, അല്ലെങ്കിൽ ത്രിയേകത്വത്തിൽ ഒരാളാണ് എന്ന വാദമാണ്, അല്ലാഹുവാണ് എന്ന വാദമാണ്. ആ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു. ബാക്കി എന്തൊക്കെയാണോ ഒരു നല്ല മനുഷ്യന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, ആ മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്തു ജല്ലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട്. ലോകത്ത് ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാ? എന്തിനാ സ്നേഹിക്കുന്നത്? ഉമ്മയോട് എന്തിനാണ് സ്നേഹിക്കുന്നത്? വാപ്പയെ എന്തിനാണ് സ്നേഹിക്കുന്നത്? മക്കളെ എന്തിനാണ് സ്നേഹിക്കുന്നത്? കുടുംബത്തെ എന്തിനാണ് സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നതിന്റെ ലക്ഷ്യം അവരിൽ ഉള്ള ചില ഗുണങ്ങളാ.
ചിലർക്ക് ഉമ്മാനോട് സ്നേഹം ഉണ്ടാവും, ബാപ്പാനോട് ഉണ്ടാവില്ല. എന്താ കാരണം? വാപ്പ നല്ല സ്വഭാവമല്ല, വാപ്പ എപ്പം തല്ലും, വാപ്പ ചീത്ത പറയും, ഉമ്മ നല്ല ഉമ്മയാണ്. ചിലർക്ക് വാപ്പയോടാ സ്നേഹമുണ്ട്, ഉമ്മ എപ്പോഴും തല്ലും ചീത്ത പറയും, വാപ്പ അങ്ങനെയല്ല നല്ല ഉന്നോമനാന്ന് പറഞ്ഞ് കൊണ്ട് നടക്കും. ചിലർക്ക് രണ്ടുപേരോടും സ്നേഹം ഉണ്ടാവും, കാരണം രണ്ടാളും നല്ലതാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് സ്നേഹിക്കുന്നത്? അത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നു നാം, അതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മേളിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താണെന്നറിയോ, അയാള് മോളെ കല്യാണത്തിന് തലേ ദിവസം വന്ന് എന്തായി പൊന്നൊക്കെ എടുത്തോ, എന്തായി പൊന്നെടുത്തിട്ടുണ്ട് പക്ഷേ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര റുപ്യ കൊടുക്കാനുള്ളത്? 5 ലക്ഷം കൊടുക്കാനുണ്ട്. ആയിക്കോട്ടെ, 2 ലക്ഷം റുപ്യ ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് നമുക്ക് തന്നാൽ നമ്മൾ ആരോടും പറയൂല്ല. അടുത്ത സൽക്കാരത്തിന് ആദ്യ അയാള് വിളിച്ചു, അപ്പെല്ലാരും നോക്കാതിനാ മൂസാജീനെ ശ്രദ്ധ. അപ്പൊ അയാൾ ചോദിക്കുക, അതിനെ മൂസാജീനെ ശ്രദ്ധന്തിനാ? അപ്പൊ ഏതൊരു മൂസാജിന്റെ എന്നോട് വിചാരിക്കുന്നു, വേണ്ട ഏതൊരു മൂസാജി എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ എന്തിനാണ് അയാളെ ക്ഷണിച്ചത്? അപ്പോ ആളുകൾ എല്ലാവരും ക്ഷണിച്ചത് ഇപ്പൊ അയൽവാസിയോ അല്ല കുടുംബമോ അല്ല. അപ്പൊ മറ്റേ ആളുടെ ഞാൻ തന്നെ മൂസാജിനെ ക്ഷണിച്ചത്? അല്ല, അത് വേറെ ഇപ്പം പറയണ്ട, പറയൂല. കാരണം എന്താണ്? അയാളോട് പറയാൻ പറ്റുന്നതിലും അപ്പുറമാണ് അവിടത്തോടുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം അതേപോലെയാ. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞാലും വർണ്ണിച്ചാലും എന്ത് ചെയ്താലും മതിവരാത്ത സ്നേഹത്തിന്റെ ഭാജനമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളൊരു ഉമ്മ ഒരു മോനെ സ്നേഹിച്ച സ്നേഹം അല്ല അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മളോടുള്ള. നമ്മളെ വാപ്പ നമ്മളെ സ്നേഹിച്ച സ്നേഹം അല്ല ഹബീബായ നബി തങ്ങൾക്ക് നമ്മളോടുള്ളത്. ഒരു വാപ്പക്ക് ഉമ്മയോടുള്ള, വാപ്പക്ക് മകനോടുള്ള സ്നേഹമല്ല, ഉമ്മക്ക് മകനോടുള്ള സ്നേഹമില്ല, അതിനേക്കാളും വലിയ സ്നേഹം സയ്യിദി ഖൈറുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്നേഹം നമ്മുടെ ഉമ്മക്ക് നമ്മളോടുള്ള സ്നേഹം അല്ല, വാപ്പക്ക് നമ്മളോടുള്ള സ്നേഹം അല്ല, നമ്മളുടെ ഒരാൾക്കും ജ്യേഷ്ഠനോ അനുജനോ അമ്മാമനോ കാരണവർക്കോ കുടുംബത്തിലുള്ള പുതിയ ആപ്പിളക്കോ അല്ലെങ്കിൽ എന്താണ് മകന്റെ ഭാര്യക്കോ ആർക്കും ഉള്ള സ്നേഹം അല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോടുള്ളത്. ഇനി എന്ത് സ്നേഹമാണ്? അത് വർണ്ണിക്കാൻ കഴിയില്ല, അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞു. കരഞ്ഞപ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം തീർന്ന് രക്തം വരാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ചൊല്ലിയ വാചകമല്ലേ, എന്റെ കൽബിൽ നിന്ന് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അത് എന്ത്, എന്ത് സ്നേഹം, എന്ത് വെള്ളം? അത് സ്നേഹം കൊണ്ടുള്ള വെള്ളം, അത് ചോരയായി മാറിയിരിക്കുന്നു. മസ്ജിദതദം അൻജറാ മിം മുഖലതിൻ ബിദമി ബിദമി, രക്തം കലർന്നതാണ് എന്റെ കണ്ണുനീർ, രക്തം കലർന്ന കണ്ണുനീരെന്റെ കണ്ണിലൂടെ വരുന്നു. എന്തിനാണ് ഞാൻ കരയുന്നത്? ആളുകൾ വന്ന് ചോദിച്ചു, ബുസൂരി നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, യഹസബുസ്സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമുൻ
بين من سجيم من هو ملتدم لولا الهوى لم ترق دمعا على طلل ولا أرقت لذكر الباني والألم كريم نذبردي الله ഞാൻ കരയുന്നത് എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടാണ്. ആ മുത്തനബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. ചിലര് പറഞ്ഞു വന്ന് എന്നെ ചീത്ത പറഞ്ഞു, ചിലര് എന്നെ കുറ്റം പറഞ്ഞു, ചിലര് എന്നെ വിമർശിച്ചു. അവരൊക്കെ മനസ്സിലാക്കിയത് വിമർശനം കൊണ്ട് എന്റെ സ്നേഹം അങ്ങ് നിന്നു പോകുമെന്നാണോ? നിൽക്കാൻ കഴിയുന്ന സ്നേഹമല്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ ഉമ്മമാരോട് പറയട്ടെ, എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, എന്റെ മക്കളോട് പറയട്ടെ, ആർക്കെങ്കിലും ഒരാൾക്കൊരു വസ്തുവിനോട് സ്നേഹമുണ്ടാകും, ഒരാളോട് സ്നേഹമുണ്ടാകും, ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടാകും, ഇല്ലാതിരിക്കില്ല. എനിക്കെന്റെ ഭാര്യയോടാണെങ്കിൽ, എന്റെ മക്കളോടാണെങ്കിൽ, മറ്റൊരാൾക്ക് അവരെ ഉമ്മയോടാണ്. എനിക്കെന്റെ ഉമ്മയോടാണെങ്കിൽ, മറ്റൊരാൾക്ക് അവരുടെ വാപ്പയോടാണ്. എനിക്കെന്റെ വാപ്പയോടാണെങ്കിൽ, മറ്റൊരാൾക്ക് അവരുടെ മക്കളോടാണ്. എനിക്കെന്റെ മക്കളോടാണെങ്കിൽ, മറ്റൊരാൾക്ക് അനുജനോടാണ്, ജ്യേഷ്ഠനോടാണ്, പെങ്ങളോടാണ്. ഒരു ഉമ്മാക്ക് മകനോടാണെങ്കിൽ, മറ്റൊരുമ്മക്ക് പുതിയാപ്പിളയോടാണ്. പക്ഷേ സ്നേഹിക്കണം. സ്നേഹം ദുനിയാവിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും കാമുകിയാണ്, കാമുകനാണ്, ഫോണിൽ വിളിച്ച് മിസ് കോൾ അടിക്കുന്നവനെയാണ്, കൊഞ്ചിക്കുഴയുന്നവനെയാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരാളെയും സ്നേഹിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂ മൂസൽ അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ദിമിഷ്കിൽ ഒരു പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഒരു മനുഷ്യനുണ്ട് അവിടെ ഇരിക്കുന്നു. അബൂ ഇദ്രീസുൽ ഖൗലാനി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ അതാ അവിടെ ഇരിക്കുന്നു, കാന ബറാഖസനായ. അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. എന്തൊരു സ്നേഹമുള്ള മുഖമാണ്, വല്ലാത്തൊരു സൗന്ദര്യമുള്ള മുഖം. വലിയൊരു തലപ്പാവ ധരിച്ചിട്ടുണ്ട്. ആ തലപ്പാവ ധരിച്ച വലിയ മനുഷ്യനെ ഞാൻ കണ്ടപ്പോ ആളുകൾ അദ്ദേഹത്തോട് ചെന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ ദിമിഷ്കിൽ ഒരു അറിയപ്പെട്ട പള്ളിയുണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതേ വിദേശികൾ വന്നിട്ട് കണ്ട് അവിടുന്ന് ബറക്കത്തെടുത്ത് പോകുന്നൊരു പള്ളിയാണ്. ആ പള്ളി കാണാനൊന്ന് ചെന്നതാണ്. അപ്പോഴാണ് ഒരു മനുഷ്യനെ കാണുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഒരാളോട് തോണ്ടി ചോദിച്ചു, മൻഹാദാ, ഇയാളാരാണ്, ആ മനുഷ്യനാരാണ്? എന്നോട് പറഞ്ഞു, കേട്ടിട്ടില്ലേ അബ്ദുല്ലാഹി ബിൻ മസൂദ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, ആ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് എനിക്കും ഒരു ബറക്കത്തെടുക്കണമെന്ന് അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. മഹാനവരുകൾ പറയുന്നു, ഞാൻ ഒരാളോട് ചോദിച്ചു, എനിക്കൊന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് ഒഴിഞ്ഞു കാണണമായിരുന്നു. അതിനെപ്പോഴാ സമയം അയാള് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ രാത്രി ഒരു അർദ്ധരാത്രിയിൽ വന്നാൽ ഇയാൾ ഒറ്റക്ക് പള്ളിയിൽ വരും, തഹജ്ജുദ് നിസ്കരിക്കാൻ. അത് നിങ്ങൾ നേരത്തെ വന്നാൽ വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ ഈ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ അബൂ ഇദ്രീസുൽ ഖൗലാനി തങ്ങൾ ചെന്നു. ഒരു രാത്രി ഒരു 3 മണിയാവുമ്പോ ചെന്നു. ഇപ്പം വരും ആ മനുഷ്യനെന്ന് കരുതി പുറത്തവിടെ ഇരുന്നു. പക്ഷേ വരുന്നത് കാണുന്നില്ല. അപ്പോഴാണ് പള്ളിയുടെ ഉള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്ന് നോക്കി. നോക്കുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ എന്നെക്കാളും നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹം അതാ അവിടെ അല്ലാഹുവിന്റെ നമസ്കാരത്തിലാണ്. ചെറിയ വെളിച്ചമേ ഉള്ളൂ, നല്ല കൂരിരുട്ടിന്റെ ഇടയിൽ ചെറിയൊരു വെളിച്ചമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചെന്നു. ഈ മനുഷ്യന്റെ ഇടതുഭാഗത്തവിടെ നിന്നു. കാരണം രണ്ടാം സലാം വീട്ടി അങ്ങോട്ടാണല്ലോ. അങ്ങനെ ഇയാൾ ഒന്നാമത്തെ സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള,
രണ്ടാമത്തെ സലാം വിട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ സമയത്ത് മനസ്സിങ്ങനെ വർക്കാണ്, ഈ മനുഷ്യനാരാണ്? വല്ലാത്ത മുഖത്ത് വല്ലാത്ത ഹൈബത്തുള്ള മഹാനാണ്, വലിയ ബഹുമാനമുള്ള മഹാനാണ്, കണ്ടാൽ ആർക്കും പേടി തോന്നുന്ന ഒരു വല്ലാത്ത പ്രകൃതിയാണ്, വല്ലാത്തൊരു ഈമാനാണ്. അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല, ഒറ്റ വാചകം അങ്ങ് പറഞ്ഞു, ഇന്നീ ഉഹിബ്ബുക ഫില്ലാഹ്. ഒറ്റ വാചകം അങ്ങ് പറഞ്ഞു, ഇന്നീ ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, അല്ലാഹുവിന്റെ മാർഗത്തിലായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ മാ ചോദിച്ചു അബൂ ഇദ്രീസുൽ ഖൗലാനിയോട്, അല്ലാഹി അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അതാ മറുപടി പറയുന്നു, വല്ലാഹി അതേ അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, അല്ലാഹന്റെ മാർഗത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, അല്ലാഹി അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, എന്നോട് അല്ലാഹന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? അതേ എന്ന് പറഞ്ഞു തീരുമ്പോയേക്ക് ആ മഹാൻ എന്റെ കഴുത്തിലൊരു വലിയ ഷാളുണ്ടായിരുന്നു, ഒല്ലിയുണ്ടായിരുന്നു, ആ ഒല്ലിയുടെ രണ്ട് തലയും ഇങ്ങനെ താണുകിടന്നിരുന്നു, ആ ഒല്ലിയുടെ തല ഇങ്ങനെ പിടിച്ച് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ വലിയാണ്, വലിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനേ സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാനെ കേട്ടൊരു ഹദീസുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ് വഅതാ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് ദഖല ജന്നാഹ്. എല്ലാ ജനങ്ങളും പഠിക്കാനാണ് ഞാനൊരു കാര്യം ആമുഖത്തിൽ പറയുന്നത്. സ്നേഹം അത് അല്ലാഹ് തന്ന ഒരു വലിയ ഭാഗ്യമാണ്. മക്കളെ സ്നേഹിക്കാൻ അല്ല തരുന്ന ഭാഗ്യം അത് വലുതാണ്. ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നത് അല്ല തരുന്നൊരു ഭാഗ്യമാണ്. അതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ, ഉമ്മയെ സ്നേഹിക്കാൻ, പാപ്പയെ സ്നേഹിക്കാൻ, അയൽവാസികളെ സ്നേഹിക്കാൻ, അമ്മോശനെ സ്നേഹിക്കാൻ, അമ്മായിയെ സ്നേഹിക്കാൻ, എല്ലാവരെ സ്നേഹിക്കാനും കൽബിൽ സ്നേഹം നൽകുക എന്നത് അത് അല്ലാന്റെ ഒരു വലിയ ഔദാര്യമാണ്. ആ ഔദാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് വെറുതെ പാഴാക്കരുത്. നമ്മളെ സ്നേഹം എന്തിനു വേണ്ടിയാകണം? മൻ അഹബ്ബ ലില്ലാഹി വഅതാ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹ്. അല്ലാഹുവിനു വേണ്ടി മാത്രമേ സ്നേഹിക്കാവൂ, അല്ലാഹുവിനു വേണ്ടി മാത്രമേ വെറുക്കാവൂ, അല്ലാഹുവിനു വേണ്ടി മാത്രമേ കൊടുക്കാവൂ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമേ കൊടുക്കാതിരിക്കാവൂ. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാള് സ്വർഗത്തിലാണ്. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിനോട് സ്നേഹം ഉണ്ടാവില്ല, റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ അൽഹംദുലില്ലാ, ഇവിടെ അതൊന്നല്ല, നല്ല മാറ്റമുണ്ട്. ചെറിയ മക്കളൊക്കെ ഉസ്താദുമാരോടൊക്കെ സ്നേഹിക്കുമ്പോൾ അത് ദീനിനോടുള്ള സ്നേഹമാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ വാലിനോട് സ്നേഹം കുറവുണ്ടെന്ന് ഒരു സംശയമുണ്ട്. അത് ചില നാട്ടിലൊരു സുഖ ഉണ്ട്, വാല് തുടങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നടിയിരിക്കും. ആ ഞാനിവിടെ വന്ന് കേട്ടോ, ഇനി ഞാൻ പോട്ടെ. അപ്പൊ വന്നതിനേനു അല്ലേ? ചില നാട്ടിൽ ഇവിടെ ഇല്ലല്ലോ. ഞാൻ ആരും എണീച്ചാലി ഉണ്ട് ഞാൻ പറയും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വെറുതെ ഇങ്ങനെ എണീച്ചിങ്ങനെ പോകും. ചിലരുണ്ട് ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഒരു പോക്ക്, ഫോണിൽ വിളിച്ചിട്ടൊന്നല്ല, വിളിക്കാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മക്ക് ഫോൺ ഇല്ലേ, എന്നാ ഞാനും ഫോണും വിളിച്ചങ്ങറങ്ങിയാ പിന്നെ നമ്മൾ വേദം ഉണ്ടാവും. നമ്മൾ അതുണ്ടാക്കുന്നത് ഇൻഷാല്ലാ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാനൊരു 10 വിഷയം നിങ്ങളോട് പറയും, നീട്ടി സംസാരിക്കില്ല. അള്ളാഹു നമ്മുടെ കൽബിൽ ഹബീബിനോട് സ്നേഹം ഏറ്റിത്തരുമാറാകട്ടെ. നമ്മൾ സ്നേഹിക്കണം.
സൂറല്ലാഹിനെ സ്നേഹിക്കണം. സ്നേഹിച്ചാലോ, സ്നേഹിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, പേടിക്കേണ്ടതില്ല. എന്ത് പേടിക്കാനാണ് പിന്നെ ഇവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആളായാൽ പിന്നെ ലോകത്ത് പേടിക്കാൻ എന്താണുള്ളത്? പക്ഷേ സ്നേഹമുണ്ടോ ഇല്ലേ വിലയിരുത്തണം. ഇന്നത്തെ വയൽ കേട്ടാൽ നിങ്ങൾക്ക് തിരിയും, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേ. മഹന്മാര് പറഞ്ഞു, സ്നേഹമുണ്ടോ എന്ന പരിശോധന മൂന്ന് രൂപത്തിലാണ്. മൂന്ന് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഒന്നാമത്തത് സ്നേഹമുള്ളവർക്കുള്ള മൂന്ന് ലക്ഷണങ്ങൾ. ഒന്ന്, കസറത്തു ദിക്രിഹി, റസൂലുള്ളാഹിനെ പറയും. അല്ലാഹുവിന്റെ ഹബീബിനെ ഇങ്ങനെ പറയാൻ വലിയ ആവേശമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബിനെ പറയാൻ വലിയ ആവേശമുണ്ടെങ്കിൽ അത് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ട് എന്ന്. റസൂലുള്ളാഹിനെ പറയുന്നത് വെറുപ്പാണോ? റസൂലുള്ളാഹിനെ പറയുന്നത് വെറുപ്പാണോ? അവൻ ജൂതന്മാരെ കൂടെയാണ്, അവൻ യഥാർത്ഥത്തിൽ മുഅ്മിനല്ല. നിങ്ങൾ കണ്ടില്ലേ, മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അവൻക്ക് അദ്ദേഹത്തിന് മുഅ്മിനായ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എവിടെ കിട്ടിയ ചാൻസ് അയാൾ റസൂലുള്ളാഹിനെ പറയൂ. അതൊരു കടയിൽ പോയിരുന്നാൽ ലാ യഖൂമു വലാ യഖൂദു വലാ യനാമു വലാ യസ്തയഖുദു ഇല്ലാ ബി അൻ യുസല്ലി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ചെറുപ്പക്കാരൻ, വിറക് വെട്ടലാണ് അയാളെ ജോലി. അയാള് വൈകുന്നേരം ആടി പോയി, ആടി പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാല് എന്തെല്ലാ വിശേഷം? അയാള് പറയൂ, ഒന്നുമില്ല, സന്തോഷം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആ കുടിച്ചു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എപ്പോഴും ഇയാൾ ഇങ്ങനെ ചെയ്യൂ. എന്താണത്? റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹമാണ്. എപ്പോഴും എന്റെ ഹബീബിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കസറത്തു ദിക്രിഹി. അങ്ങനെ സ്നേഹമുണ്ടായാൽ പിന്നെ ദുനിയാവിലൊന്നും പേടിക്കാനില്ല. അദ്ദേഹത്തിനെ ജൂതന്മാർക്ക് വെറുപ്പായി. മദീനയിൽ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർക്ക് റസൂലുള്ളാഹിനെ പറയുന്നത് വെറുപ്പായപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ചങ്ങായി നീ പറച്ചിലൊന്ന് നിർത്തണം. എങ്ങനെ നിർത്തുക? ഇയാൾ ഈ റസൂലുള്ളാഹിനെ പറയുന്നതൊന്നും നിർത്താതെ പറ്റൂല, ഒന്ന് നിർത്തണം. എങ്ങനെയാ നിർത്താ? ഇവര് ചർച്ച ചെയ്തു, ചർച്ച ചെയ്ത് അവര് തീരുമാനിച്ചു, എവിടെയെങ്കിലും ഒറ്റക്ക് കിട്ടുമ്പോ ഇയാളെ കൊല്ലരുത്, നാവ് പിടിച്ച് മുറിച്ച് കളയണം. അത് എപ്പോഴാ മുറിക്കുക? എവിടെന്നാ കിട്ടിയ? ഇവരിങ്ങനെ കൂട്ടം കൂടി ഇരുപത് ജൂതന്മാര് യോഗം കൂടി തീരുമാനിച്ചു, ഇയാളെ നാവ് മുറിക്കണം. ഇയാള് റസൂലുള്ളാഹിനോട് സ്നേഹമുള്ള ആളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവ് മുറിച്ചുകൾ ഹബീബിനെ സലാത്ത് ചൊല്ലുന്ന, റസൂലുള്ളാഹിനെ പറയുന്ന, മഹത്വം പറയുന്ന, സ്ഥാനം പറയുന്ന ഇദ്ദേഹത്തിന്റെ നാവ് പിടിച്ച് മുറിച്ചുകളയിടും. അയാള് ഒരു ദിവസം കാട്ടിലേക്ക് വെറുക വെട്ടാൻ വേണ്ടി പോവുകയാ. കാട്ടിലേക്ക് വിറക് വെട്ടാൻ വേണ്ടി പോകുന്നത് നോക്കി നിന്നു. അയാള് പോകുമ്പോൾ കുതിരയാത്രക്കാരായ 20 ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഇദ്ദേഹം 20 യാത്രക്കാർ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയപ്പോൾ ഇദ്ദേഹം എന്താണ് കാട്ടിലെത്തി. ഇവര് കുറെ ദൂരെ വെയിറ്റ് ചെയ്തു, കുറച്ച് കഴിയട്ടെ എന്നിട്ട് പോകാം. അയാള് ചെന്ന ഉടനെ തന്നെ ഒരു തന്റെ ഡ്രസ്സൊക്കെ അയച്ചു വെച്ച് അദ്ദേഹം നേരെ മരത്തിന്റെ മുകളിൽ കയറി ഒരു വലിയ കൊമ്പ് താഴേക്ക് വെട്ടിയിട്ടു. അത് ചെറിയ ചില്ലകളാക്കി അദ്ദേഹം ചെറിയൊരു കെട്ടാക്കി വെച്ചു. കെട്ടാക്കി വെച്ച് ഇദ്ദേഹം അടുത്ത കയറാൻ നോക്കുമ്പോ ഓടി വന്നു ജൂതന്മാർ. ഓടി വന്നു ജൂതന്മാർ ഇദ്ദേഹത്തിന് വളഞ്ഞു. വളഞ്ഞിട്ട് ചോദിച്ചടാ, നീയാണോ എപ്പോഴും മുഹമ്മദിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും സലാത്ത് ചൊല്ലുന്നവൻ നീയാണോ? ഇദ്ദേഹത്തിന്റെ സ്വഭാവം മിണ്ടിയാ സലാത്ത് ചൊല്ലിയാണ്.
യാക്കൂരി അതേന്ന് പറഞ്ഞാൽ സലാത്ത് ചൊല്ലണം, ഇല്ലാന്ന് പറഞ്ഞാൽ സലാത്ത് ചൊല്ലണം. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അതേ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. സൂറുല്ലാന ഒന്നുകൂടെ പറഞ്ഞപ്പോൾ വളഞ്ഞ ജൂതന്മാർക്ക് ദേഷ്യം പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തിനെ വളഞ്ഞ ജൂതന്മാർക്ക് ദേഷ്യം പിടിച്ചു. അവര് ചാടി ഇദ്ദേഹത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി. ഇവര് നേരത്തെ ആസൂത്രണം ചെയ്ത് വന്നതാണ്. ഒരാള് പിടിച്ച് കഴുത്തിങ്ങനെ ഞെക്കി, മറ്റേതാ സമയത്ത് നാവിങ് തുർത്തിപ്പോന്നു, നാവിങ് പുറത്തേക്ക് വന്നു. വന്നപ്പോൾ വേറൊരാൾ ഇദ്ദേഹത്തിന്റെ നാവ് പിടിച്ചൊന്ന് വലിച്ചു. അപ്പൊ മൂന്നാമത്തെ ഒരാളതാ കത്തിയെടുത്ത് ഇയാളെ നാവങ്ങ് മുറിച്ചു കളഞ്ഞു. ചിന്തിക്കണം, ദേഹം ഒരു കളവ് നടത്തിയിട്ടില്ല, ദേഹം ഒരാളെ ദൈവത്ത് പറഞ്ഞിട്ടില്ല, ഏശനി പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എവിടെന്നായാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം പറയുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് വരുന്ന അവ മുറിച്ചിട്ട് പറഞ്ഞു, ഉപസുത്തി അതൊക്കെ നീട്ടടാ കയ്യേ, നീട്ടടാ കയ്യേ. കൈ നീട്ടാൻ പറഞ്ഞ ഇയാള് നീട്ടിക്കൊടുത്തു. മുറിച്ചെടുത്ത നാവിന്റെ കഷ്ണം അതാ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ചെല്ലടാ മുഹമ്മദ് നബിയിലേക്ക്, എന്റെ നബി എന്ന് പറയുന്ന സലാത്ത് ചെല്ലുന്ന മുഹമ്മദിനെ ഇനി എങ്ങനെ നീ സംസാരിക്കും, സലാത്ത് ചെല്ലും. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരന് വായിലൂടെ രക്തമൊലിക്കുന്നുണ്ട്, മനസ്സ് വേദനിക്കുന്നുണ്ട്. ദേഹം ചിന്തിച്ചു, അല്ലാ ഞാൻ നേരെ പോകേണ്ടത് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്കാണ്. വലൈസാലന ഇല്ല ഇലൈകാ ഫിറാറുന വഅൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. ഒരു മനുഷ്യനിക്ക് അഭയം നൽകാൻ നമുക്കെല്ലാ വിഷയത്തിനും നമ്മുടെ സങ്കടം പറയാനുള്ളത് നമ്മളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരാണ്. ഈ ചെറുപ്പക്കാരനതാ താൻ ചിന്തിച്ചു, റബ്ബേ ഞാൻ ഇന്ന് വിറക് വെട്ടാതെ വിറകെടുക്കാതെ വീട്ടിലേക്ക് പോയാൽ എന്റെ മക്കള് പട്ടിണിയിലാണ്, അതുകൊണ്ട് വെട്ടിയിട്ട ചെറിയൊരു വിറകും കെട്ടില്ലേ, അത് തന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് തലയിൽ വെച്ച് വലത്തെ കയ്യിൽ നാവും ചുരുട്ടിപ്പിടിച്ച് എവിടത്തേക്ക് പോകുന്നു ചൊല്ലിക്കോളൊരു സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തനബിയുടെ ഹദറത്തിലേക്ക് ചെല്ലുമ്പോ അതാ അവിടുന്ന് അവിടുത്തെ ഏറ്റവും സ്നേഹമുള്ള വല്ലാതെ സ്നേഹിച്ച നേതാവിന്റെ അനുചരനെ സ്വീകരിക്കാൻ അവിടെ മലക്കുല്ലമീൻ മലക്ക് ജബറായില്ല അലൈഹിസ്സലാം ഇറങ്ങിയിട്ടുണ്ട്. അതാ അവിടെ കാത്തു നിൽക്കുന്നു മദീനയുടെ വീടിന്റെ ഉമ്മരപ്പടിയും പിടിച്ച് പുറത്തേക്കുള്ള ഡോറും പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹ കാത്തു നിൽക്കുന്നു. ദൂരെ നിന്ന് റസൂലുള്ളാഹനെ കാണുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മനസ്സമാധാനത്തോടെ ചൊല്ലിയിരുന്ന
സന്തോഷത്തോടെ പറഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ നാവില്ല. വായിലൂടെ രക്തമല്ലേ ഒലിക്കുന്നത്, എങ്ങനെ ഒരു സലാം പോലും പറയാൻ കഴിയുന്നില്ല, ഒരു സലാം പറയാൻ കഴിയുന്നില്ല. ആ സമയത്തതാ റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നുകൊണ്ട് കണ്ണുനീരി വർക്കുകയാണ്. റസൂലുള്ള പിടിച്ചു വിളിച്ചു അരികിലേക്ക്, പുറമൊന്ന് തടകിയിട്ട് പറഞ്ഞു, കൈ തുറക്കുമോനെ, ആരാണ് റസൂലുള്ളാ? റസൂലുള്ളാന്റെ മുഅ്ജിസത്ത് പറഞ്ഞാൽ എവിടെയും എത്തില്ല. മക്കളെ ശ്രദ്ധിക്കണോ, റസൂലുള്ളാന്റെ ആദരവ് പറഞ്ഞാൽ എവിടെയും എത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് എന്താണ് കേട്ടോളൂ. ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല പറഞ്ഞു, തുറക്കുമോനെ കയ്യേ. കൈ തുറന്നു കൊടുത്തു. കൈ തുറന്നു കൊടുത്തപ്പോൾ കയ്യിലതാ ചുരുണ്ട് കിടക്കുന്ന നാവാണ്. വെയിലും കൊണ്ടല്ലേ വരുന്നത്, ഓലാ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ആ നാവ് റസൂലുള്ളാ അവിടുത്തെ ശറഫാക്കപ്പെട്ട കയ്യിലെടുത്തിങ് വെച്ചു. എന്നിട്ട് ഫബസതഹു, അതിനെ നന്നായി ഒന്ന് നിവർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഫദഅ ബിദഅവാതി മാശാ, അല്ല റസൂലങ്ങ ദുആ ചെയ്തു. എന്തൊക്കെയോ ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തതെന്ന് ഹദീസിൽ ഇല്ല. റസൂലങ്ങ ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്, ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയുമോ, ഉണങ്ങി ചുക്കായി പോയ ഈ നാവില്ലേ പെട്ടെന്ന് ഫസവതല്ലിശാനു, റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നത് വായിലല്ല, റസൂലുള്ളാന്റെ കയ്യിലുള്ള നാവാണ്. എന്താണ് സംസാരിക്കുന്നത്? അത്താഅത്തു ലില്ലാഹി വറസൂലിഹി, വഴിപ്പെടേണ്ടത് അല്ലാഹുവിനെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ല് മക്കളെ ചൊല്ല്, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ കരളിന്റെ കഷ്ടമായ നേതാവ് ആരാണ് മക്കളെ? നമ്മുടെ ഹബീബ് എത്ര വലിയ നേതാവാണ്! ദുന്യാവിലുള്ളതൊന്നും വിഷയമല്ല കേട്ടോ. ദുന്യാവിലാ നേതാവിനെ സ്നേഹിച്ചാൽ ഒന്നും പ്രശ്നമല്ല, ഒരു വിഷയവുമില്ല. പക്ഷേ കൽബിൽ സ്നേഹിക്കണം. സുഹൃത്തുക്കളെ കുറിച്ച് കേൾക്കുമ്പോ മനസ്സിൽ നല്ല ഭക്തി വേണം, നല്ല ആദരവ് വേണം, കേൾക്കാൻ വലിയ ജിജ്ഞാസ വേണം. അല്ലാഹുവിന്റെ ഹബീബിനെ കേട്ടാലും മതി വരരുത്. അവനാണ് മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. അബൂ ഹനീഫ ഇമാമ തങ്ങൾ പറഞ്ഞു, മല്ലി കൽബിഹി ഒരാളെ കൽബിൽ റസൂലുള്ളാനോട് സ്നേഹം കിട്ടുന്നില്ല, ഹബീബിനോട് സ്നേഹം ലഭിക്കുന്നില്ല. പറയുമ്പോഴൊന്നും അവന്റെ കൽബിൽ തീരെ ആവേശം വരുന്നില്ല. എന്നാൽ അവനാരാട്, വഹുവൽ മുനാഫിഖ്, അവൻ മുനാഫിഖാണേ. നമ്മളെ കാക്കട്ടെ. നിങ്ങൾ കണ്ടോ ഈ ചെറുപ്പക്കാരൻ റസൂലുള്ളാന്റെ മുന്നിലെത്തി നാവ് കൊടുത്തു. റസൂലുള്ള കയ്യിൽ വെച്ച് ഇങ്ങനെ ഒരറ്റ ദുആ. അപ്പൊ നാവ് സംസാരിക്കുന്നത് അല്ലാനെയല്ലേ വഴിപ്പെടേണ്ടത്, റസൂലുള്ളാനെയല്ലേ വഴിപ്പെടേണ്ടത് എന്നും പറഞ്ഞിട്ട് എവിടത്തേക്കാണ് പറക്കുന്നത്? നേരെ റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് ഈ മനുഷ്യന്റെ വായിലേക്കങ്ങ് പറന്നു. എന്നിട്ട് ആ സ്ഥലത്ത് കൃത്യമായി പോയങ്ങ് നിന്നു. ഒരു ഓപ്പറേഷൻ ചെയ്ത കല പോലുമില്ല. പോയവിടെ നിന്നു. നിന്നപ്പോൾ
ചെറുപ്പക്കാരൻ വീണ്ടും കരഞ്ഞുപോയി. എന്തൊരു സംഭവമാണ്, എന്റെ നേതാവ് എന്തൊരു നേതാവാണ്, എനിക്ക് നാവ് തിരിച്ചു തന്നിരിക്കുന്നല്ലോ. ഉടനെ പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. സന്തോഷമായി പോയി. റസൂല് പറഞ്ഞു, ഞാൻ പൊട്ട നബിയെ, എനിക്ക് അങ്ങാടി പോയിട്ട് ആ കടയെ പോയിരുന്നിട്ട് രണ്ട് സലാത്ത് കൂടെ ചെല്ലണം. ദൂതന്മാരെ ഇടയിൽ പോയിട്ട് സുഹൃത്ത് പറഞ്ഞു, നിൽക്ക് നിൽക്ക് നിൽക്ക്, നിനക്ക് ഞാനൊരു പ്രസന്റേഷൻ തരാം. നീ സലാത്ത് ചൊല്ലിയവനല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു പ്രസന്റേഷൻ തരാം. ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം പാടിയപ്പോൾ, പഠിച്ചവനെ നീ വലിയ കഴിവ് കൊടുത്തിട്ട്, വലിയ മഹത്വം കൊടുത്തിട്ട് ഹസാബിനു സാബിത്തിന് നീ വലിയ സ്ഥാനം കൊടുക്കണം. കുട്ടികൾ പാട്ടുപാടിയാൽ റസൂലുള്ളാഹിന്റെ മദഹ് ചൊല്ലിയാൽ നമ്മൾ സമ്മാനം കൊടുക്കും. അതെന്തിനാണ്? എന്താണ് അതിന്റെ തെളിവ്? ബഹുമാനപ്പെട്ട കഅബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയപ്പോൾ, സൂറത്താന്റെ വാളിനെ വർണ്ണിച്ചങ്ങ് പാടിയപ്പോൾ, അത് ഇന്ത്യൻ നിർമ്മിത വാളാണെന്നും അത് ഏറ്റവും വലിയ പവറുള്ള വാളാണെന്നും പറഞ്ഞപ്പോൾ, പലേ മദഹും ചൊല്ലി അവിടെ എത്തിയപ്പറ സൂറത്തവിടുത്ത ഒല്ലിയെടുത്ത് ബഹുമാനപ്പെട്ട സമ്മാനമായി നൽകി. എന്നതുപോലെ റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന നമുക്ക് റസൂലുള്ള സമ്മാനം തരും. എന്ത് സമ്മാനം ഞാൻ പറയാം, നിങ്ങളും സബൂർ ചെയ്തിരിക്കണം. ഒരു അരമണിക്കൂർ ഞാൻ വേദ പറയട്ടെ. നമുക്കും റസൂലുള്ള സമ്മാനം തരും റബ്ബേ. ഞങ്ങൾക്ക് അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. എന്റെ ചെറിയ മക്കളെ, ഇന്നത്തെ വാദ് നിങ്ങൾ കേൾക്കുക, ഇപ്പോഴേ അധ്വാനിക്കുക. നിങ്ങൾ വലിയവരാകുന്നതിന്റെ മുമ്പ് റസൂലുള്ള നിങ്ങൾക്ക് സമ്മാനം തരും. റസൂലുള്ളാന്റെ സമ്മാനം അത് ദുനിയാവിൽ ഒരാൾക്കും തരാൻ കഴിയാത്ത സമ്മാനമാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരന് സമ്മാനം കൊടുത്തു, നാവ് തിരിച്ചു വെച്ചു കൊടുത്തു പോരാ, ഒരു ഭൗതികമായ സമ്മാനവും കൂടെ തരാം മോനെ. അതാ അരികിൽ ചെന്നു വിറകിന്റെ കട്ടയ്ക്കാൻ പറഞ്ഞു, വിറകിന്റെ കട്ടയ്ക്കാൻ പറഞ്ഞു. ഒരു ചെറിയ കെട്ട് വിറകെ എടുത്തിട്ടുള്ളൂ. അയച്ചു തീരുമ്പോയൊക്കെ റസൂലുള്ള കയ്യങ്ങുയർത്തി, അല്ലാഹുമ്മ ജഅൽഹു ദഹബ, ആകാശത്തിലേക്ക് കയ്യുയർത്തിയിട്ട് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ജഅൽഹു ദഹബ. പറച്ചോ നീ വിറകും കെട്ടും ഈ സ്വർണ്ണാക്കി കൊടുക്കണോ, ഒരൊറ്റ ദുആ റസൂലുള്ള. സ്വർണമായി പോയി. ഈ സഹാബി കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞത്? സങ്കടം കൊണ്ട്. എന്തിനു സങ്കടപ്പെട്ട്? എന്തിനാ സങ്കടപ്പെട്ട? പറച്ചോനെ രണ്ട് കെട്ടും കൂടി എടുക്കാനോ എന്ന് വിചാരിച്ചിട്ടാണോ? നമ്മളങ്ങനെയാണല്ലേ, നമ്മളങ്ങനെയാ വിചാരിക്കുന്നത്. പറച്ചോനെ കെട്ട് ചെറുതായി പോയല്ലോ, ഇല്ലായാൽ ഇങ്ങനെ ഒരു സ്വർണം കിട്ടുമെന്നുണ്ടെങ്കിൽ വലിയൊരു കെട്ട് നാവില്ലെങ്കിലും തരക്കേടില്ല, കേൾക്കാമായിരുന്നു. അതല്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ എനിക്കിത് വേണ്ട കേട്ടോ, ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കും നബിയേ, എന്റെ ജീവിതത്തിൽ അതാണ് സന്തോഷം. ഞാൻ വിറക് വെട്ടാൻ പോകുമ്പോ കുറെ സലാത്ത് ചൊല്ലും, മരത്തിന്റെ മുകളിൽ കയറി കുറെ സലാത്ത് റസൂലുള്ളാനെ പറയും, ഞാൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കുറെ റസൂലുള്ളാനെ പറയും, ഞാനതാ ജനങ്ങളെ സദസ്സിൽ നിന്ന് കുറെ റസൂലുള്ളാനെ പറയും, ഞാനതാ പള്ളിയിൽ പോയിരുന്ന് കുറെ റസൂലുള്ളാനെ പറയും. അതുകൊണ്ട് ഇതിനെ നീ സമ്പത്തി ഉണ്ടായാ പിന്നെ അതിനൊന്നും എനിക്ക് സമയം കിട്ടൂല, എനിക്കിങ്ങനെ പോകാൻ ഇടപെടാൻ കഴിയൂല, അതുകൊണ്ട് എനിക്കിത് വേണ്ട നബിയേ, ഞാൻ നേരത്തെ ജീവിച്ചതുപോലെ തങ്ങളെ സ്നേഹിച്ച് അവിടുന്നും ഇവിടുന്നും തങ്ങളെ ബഹുമാനം പറഞ്ഞിട്ട് ഞാൻ പഴയതുപോലെ ജീവിക്കാം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട മോനെ നീ എടുത്തോളൂ, സന്തോഷത്തോടെയല്ലേ സുഹൃത്താന്റെ പറക്കത്തല്ലേ.
ഒരു ചെറിയ കൊള്ളി ചെറിയ ഒരു സ്വർണത്തിന്റെ മരം ഇങ്ങെടുത്തിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഫീഹി കിഫായത്തുല്ലേ വലിയ ഔലാദീ വലിയ ഔലാദീ ഔലാദീ, എനിക്കിത് മതി നബിയേ, എനിക്കല്ല എന്റെ മക്കൾക്കും ഇത് മതി നബിയേ, എന്റെ മക്കളെ മക്കൾക്ക് ഇത് നബി മതിയേ, ഇനി നബിയേ മതി മതി മതി, ഇനി എനിക്ക് വേണ്ട, തങ്ങൾ ബാക്കിയുള്ളത് വിറകായി കൊള്ളട്ടെ, തങ്ങൾ ദുആ ചെയ്തോളൂ. റസൂലുള്ള ദുആ ചെയ്തു, വിറകായി പോയി. നമ്മൾ ഇന്ത്യക്ക് വിറകം കൊടുത്താ പോലെ എന്തൊരു ചങ്ങായ, അങ്ങനെ നമ്മൾ ഇന്ത്യക്ക് നമ്മളെ ഇമാന്റെ വിറകൊണ്ടാ ചിന്ത. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് സ്നേഹമുള്ളോ എന്റെ, നിങ്ങൾ കണ്ടില്ലേ ചില മനുഷ്യന്മാരോട് സംസാരിക്കാൻ കഴിയില്ല, ഓൻ എന്ത് പറഞ്ഞാലും ഓന്റെ പെണ്ണുങ്ങളും ഓന്റെ പെണ്ണുങ്ങളും ഭയങ്കര നിങ്ങൾ ആരും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ചിലരെന്താണ് എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളുടെ ബഹുമാനം പറയുന്ന ആൾക്കാരുണ്ടാവും, ചിലരെന്താണ് ഉമ്മാന്റെ ബഹുമാനം പറയുക, ചിലര് മക്കളെ ബഹുമാനിക്കേണ്ട ഒരു മോനെയോ, ഓനെന്താണെന്ന് അറിയോ, ഭയങ്കര സംഭവമാണ്. എന്താണെന്നറിയോ, കൽബിന്റെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാ, സ്നേഹമില്ലെങ്കിലോ പോരേലൊരു സാധനം മൂർക്കനാണ്. ഏ അല്ലെങ്കിൽ അതുപോലെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മാപ്പിള എന്റെ പിയ്യാപ്പിള എന്റെ ഭർത്താവ് എന്നൊക്കെ പറയും. സ്നേഹമുള്ളവര് സ്നേഹമില്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പെണ്ണ് അവളെ പിയ്യാപ്പിളിനെ കുറിച്ച് മാത്രം പറയും, പിയ്യാപ്പിള കുറിച്ച് പറയുന്നതിനൊക്കെ കണ്ടു. അതെന്താ സ്നേഹം ഓളയിനോട് ഏതായാലും സ്നേഹിലോട് ഒറ്റൻ്റെ ഒക്കെ കണ്ടാന്നുള്ള സുബ്ഹാനല്ലാഹ്. സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് സുഹൃദാനെ പറയൽ ഒരുപാട് പറയലാണ്, ഒരുപാട് പറയലാണ്. രണ്ടാമത്തത് കസറത്തു ശൗഖിലൈഹി, റസൂലുള്ളാഹിലേക്ക് എത്താനുള്ള പൂതി. കോഴിക്കോട്ടുള്ള ഒരു വലിയ പൈസക്കാരൻ, എനിക്ക് പരിചയമുള്ള ഒരാളാണ്, അയാൾക്ക് ഈ കോഴിക്കോട് ടൗണിൽ ഏകദേശം ഒരു 500 കോടി രൂപയുടെ ആസ്തി ഉണ്ടാവും. അയാൾ നല്ല മനുഷ്യനാണ്, നമ്മൾ പൈസക്കാരൊക്കെ മനസ്സിലാക്കി വെക്കണം. അയാൾക്ക് 500 കോടി ഉണ്ടെങ്കിൽ കിവറൊന്നും അയാൾക്കില്ല, ഒരു സാധനവും ഇല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ അറിയോ, അയാള് റബീഉല്ലവ്വൽ ഒന്നാകുമ്പോ മദീനത്ത്, റബീഉല്ലവ്വൽ ഒന്നായാൽ 30 വരെ മദീനത്തിരുന്ന് ദിവസവും റസൂലുള്ളാഹിന്റെ പേരിൽ ഇത്ര സലാത്ത്, ഇത്ര ബുർദ, ഇത്ര മംഗൂസ് മൗലീദ് അങ്ങനെ ചൊല്ലും, അങ്ങനെ ചൊല്ലി അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവമാണ്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് സ്നേഹിക്കണം റസൂലുള്ളാഹിനെ, അതൊരു ഭാഗ്യമാണ്. ചില ആളുണ്ട് നല്ല പൈസക്കാരാവും, റബീഉല്ലവ്വലിൽ പോലും ഒരു മൗലൂദ് പോലും കഴിക്കൂല, ഒരു നിനക്കും ഒരു റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഭക്ഷണം പോലും കൊടുക്കൂല. അത് വല്ലാത്ത ഭാഗ്യമില്ലാത്ത മനുഷ്യനാണവൻ. നമ്മളൊക്കെ വേണം അള്ളാഹുവിന്റെ റസൂലിനുമായി എനിക്ക് ബന്ധം കാണണം, റസൂലുള്ളാഹിയുമായി എനിക്ക് ബന്ധമുണ്ടാക്കിയെടുക്കണം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകണം. മാത്രമല്ല മൂന്നാമത്തത് അതിൽ ബുഖാവു സൂർദാനെ കുറിച്ച് പറയുമ്പോൾ കരയണം, കരച്ചല് വരണം, സൂർദാന്റെ സങ്കടങ്ങൾ പറയുമ്പോ വിഷമം വരണം. സൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ മഹത്വം പറയുമ്പോ കൽബിൽ വല്ലാത്ത വേദനയും സന്തോഷവും വരണം. അങ്ങനെ വരുന്നുണ്ടോ അവർക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട് എന്നതിന് തെളിവാണ്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ഇനി സ്നേഹിക്കണം എന്തിനാ സ്നേഹിക്കുന്നതെന്ന് അറിയോ, അല്ലാഹിന്റെ റസൂലാണ് നമ്മളെ ലോകത്ത് ഏറ്റവും സ്നേഹിച്ചത്. അല്ലാഹിന്റെ റസൂൽ സ്നേഹിച്ചതുപോലെ ആരാണ് ലോകത്തൊരു മനുഷ്യനെ സ്നേഹിച്ചത്? ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരു മനുഷ്യനിക്ക് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ, ഉമ്മക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയൂല, ഒരു വാപ്പക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല, ഒരു ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഒരു ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയൂല,
കാരണം റസൂലുള്ള നമ്മളെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഉമ്മ നമ്മളെ നാട്ടിൽ ഒരു ഉമ്മ കല്യാണം കഴിഞ്ഞു, 20 കൊല്ലം കുട്ടികളുണ്ടായില്ല. നിങ്ങൾ സങ്കല്പിച്ചോളൂ, 20 കൊല്ലം കഴിഞ്ഞപ്പോ എവിടെയൊക്കെയോ നേർച്ചയാക്കി, എത്രയോ ഡോക്ടറെ കാണിച്ച്, എത്രയോ മരുന്ന് കുടിച്ച് ഒരു കുട്ടിയുണ്ടായി. ഒരു കുട്ടിയുണ്ടായി, നല്ലൊരു ആൺകുട്ടി. എന്തൊരു രസമാണ് കാണാൻ, എന്തൊരു സന്തോഷമാണ് ആ കുട്ടിയെ കാണാൻ. ആ കുട്ടി വളർന്നിങ്ങനെ വലുതായി, ഉമ്മാന്റെ മനസ്സിൽ ഇവനൊന്ന് സ്കൂൾ പോയി കാണണം. LKG 3.5 തന്നെ ചേർത്തു, അല്ലെങ്കിൽ അതുപോലെ പ്രീ സ്കൂളിൽ ചേർത്തു. കുട്ടിയെ ഉമ്മ പോയിട്ട് കൊണ്ടാക്കി, ബസ് കയറി ബസിന്റെ നിറം കാണുന്നത് വരെ നോക്കി നിന്ന് ബസ് വളവ് കഴിഞ്ഞാലേ ഉമ്മ അവിടുന്ന് പോരുകയുള്ളൂ. എന്തൊരു സ്നേഹമുള്ള ഉമ്മയാ. അതുപോലെ വരുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ഗേറ്റിന്റെ അരികിൽ പോയി കാത്തു നിൽക്കും, സ്നേഹമുള്ള ഉമ്മയാ. അങ്ങനെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് കുട്ടി 1-ാം ക്ലാസ്സിലായി, 2-ാം ക്ലാസ്സിലായി. കുട്ടി ഒരു ദിവസം വരുമ്പോ കുട്ടിക്ക് ഉമ്മ അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ദിവസം ഇറങ്ങി നോക്കുമ്പോ ഉമ്മ അവിടെ ഇല്ല. ഉമ്മ വീട്ടിൽ നല്ല തലവേദനയാണ്, സഹിക്കുന്നില്ല. ഈ ഉമ്മ മകനെ ഇന്ന് വരെ അടിച്ചിട്ടില്ല, ഇന്ന് വരെ ചീത്ത പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ആക്ഷേപിച്ചിട്ടില്ല. അങ്ങനത്തെ സ്നേഹമുള്ള ഉമ്മയാ. ആരെങ്കിലും മോനെ നോക്കിയിട്ടൊന്ന് വെറുപ്പുള്ള വാചകം പറഞ്ഞാൽ ഉമ്മ കരയും. അങ്ങനത്തെ സ്നേഹമുള്ള ഉമ്മയാ. കാരണം കിട്ടാക്കനിയാണല്ലോ ഈ പൊന്നുമോ. ഒരു ദിവസം കുട്ടി സ്കൂൾ വിട്ട് ബസ്സിറങ്ങി നോക്കുമ്പോ ഉമ്മയെ ഗേറ്റിന്റെ അരികിൽ നിന്ന് കാണുന്നില്ല. ഉമ്മ വീട്ടിൽ നല്ല സഹിക്കാൻ കഴിയാത്ത തലവേദനയോടെ വീട്ടിൽ കിടന്നിരിക്കുകയാ. അപ്പോ മകനങ്ങ് കയറി ചെന്ന് സ്കൂളിൽ, ഉമ്മ ഗേറ്റൊക്കെ തുറന്നിട്ടൊക്കെ മകൻ വിഷമിക്കണ്ടെന്ന് കരുതി, മകൻ മെല്ലെ മിണ്ടാതെ ചെന്ന് കയ്യിലുള്ള സ്ലേറ്റ് കൊണ്ട്, ഉമ്മാന്റെ ബാഗ് കൊണ്ട് ഉമ്മാന്റെ തലക്കൊറടിയെന്ന് കൊടുത്തു. എന്താ ചെയ്യ ഉമ്മ, എന്താ ചെയ്യ? തലവേദനയായി കിടക്കുന്ന ഉമ്മാന്റെ തലക്ക് സ്ലേറ്റ് കൊണ്ട് അടിച്ചാല് എണീറ്റ് എണീറ്റ് ഏതായാലും സ്നേഹമുള്ള മോനൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെ വേദനയാക്കി ഇതിന് തിരിച്ചു കൊടുത്ത് ഒരൊറ്റ അടിയും കൊടുത്തു. സഹിച്ചൂടാൻ്റെ അടിച്ചതാ. ഞാൻ പറയട്ടെ, വേദനക്ക് മുകളിൽ മറ്റൊരു വേദന സഹിക്കാൻ ഈ മകനില്ലെന്ന് ഉമ്മക്ക് കഴിഞ്ഞില്ല. ഇതാണ് നമ്മൾ ഭൂമി ലോകത്ത് കാണുന്ന ഏറ്റവും സ്നേഹിക്കുന്ന, വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുടെ ലക്ഷണമെങ്കിൽ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന്റെ വേദനയിലാണ് അസ്റായിൽ അലൈഹിസ്സലാം വന്നു റൂഹിനെ പിടിക്കുന്നു. ആയിഷ ബീവി പറയുന്നു, മുത്തനബി തങ്ങൾ എന്റെ ശരീരത്തിന്റെ മുകളിൽ ഞാനിങ്ങനെ ചാരിയിരുന്നു, സുർദാനെ എന്റെ ശരീരത്തിലേക്ക് ഞാൻ ഇങ്ങനെ ചാച്ച് കടത്തി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ കയ്യതാ, ചെറിയൊരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ മുഖമിങ്ങനെ തടകിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ തടകിക്കൊടുക്കുകയാണ്. അപ്പോളാണ് അസ്റായിൽ അലൈഹിസ്സലാം വന്നു റൂഹിനെ പിടിക്കുന്നു. ആയിഷ, ഇന്നലിൽ മൗത്തി ലസകറാ, മരണത്തിനെന്തൊരു വേദനയാണ്. അസ്റായിലിനോട് ചോദിക്കുന്നു, എന്തൊരു വേദനയാണ് അസ്റായിലേ? അസ്റായിൽ പറയുന്നു, ഇത് വളരെ ലോലമായിട്ടാണ് ഞാൻ പിടിക്കുന്നത്, അല്ലാഹ് ഇതുപോലെ വേറൊരാളെയും പിടിക്കൂല. ചോദിക്കുന്നു, എന്റെ ഉമ്മത്തിന് ഇതുപോലെ വേദനയുണ്ടാകുമോ? എന്റെ ഉമ്മത്തിനെന്ന് പറഞ്ഞാൽ ഈ മകനതിൽ പെടുന്നു, ഈ ഉസ്താദതിൽ പെടുന്നു, ഈ വാപ്പയതിൽ പെടുന്നു, നിങ്ങൾ പെടുന്നു, ഞാൻ പെടുന്നു, സ്റ്റേജിലുള്ളവർ, നമ്മളെല്ലാവരും മരണത്തിന്റെ വേദന അത്രയും അനുഭവിക്കുമെന്ന് പറയുമ്പോ മുത്തുനബിക്ക് സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ശരിയാണോ? അതെ, ഇതിലും കൂടുതലുണ്ടാകും. അപ്പൊ പറയുന്ന, എന്റെ വേദന സാരമില്ല, എന്റെ വേദന സാരമില്ല, എനിക്കിനിയും ഒരുപാട് വേദന തന്നോളൂ, എന്റെ ഉമ്മത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കരുതേ. ഉമ്മക്കതാ തലവേദനക്ക് മുകളിൽ ഒരടി കൊണ്ടപ്പ നേരത്തെയുള്ള മകനോടുള്ള സ്നേഹം അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേദന കൊണ്ട് പെടയുന്ന മുത്തുനബി തങ്ങളെ
ശരിക്കും നമ്മളെ മറന്നിട്ടില്ല, നമ്മളെ മറക്കൂല. വേദന ഒരു വിഷയവുമല്ല. ഞാൻ പറയട്ടെ, ഇതുപോലത്തെ നേതാവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു രാഷ്ട്രീയ നേതാവിനെയും കിട്ടൂല, ഒരു മതസംഘടനയുടെ നേതാവിനെയും കിട്ടൂല. നമുക്കാകയാൽ കിട്ടിയത് നമ്മളെ മുത്തായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട്. നാലിങ്ങനെ നമ്മളെ സ്നേഹിച്ച മുത്തനബിയെ നമ്മളൊന്ന് സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണമെങ്കിൽ അതാ, നിങ്ങൾക്ക് റസൂലുള്ളാരോട് സ്നേഹമുണ്ടോ? ഞാൻ നിങ്ങൾക്കതാ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നാലേ നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് സമ്മതിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ജീവിച്ചാൽ സ്നേഹമുണ്ടാകൂല. ഒന്ന് അല്ലീമാനു ബിഹി, റസൂലുള്ളാനെ കുറിച്ച് വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾ കണ്ടില്ലേ വേദന തോന്നുന്നു പറയുമ്പോ? നമ്മളെ ഹബീബിനെ കുറിച്ചല്ലേ സഹോദരന്മാരെ? ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ ബിദഅത്തിന്റെ ആളുകൾ അവര് പറഞ്ഞു കളഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണ്, സുഹൃത്തുക്കളുടെ ശരീരം കബറിൽ വെച്ചപ്പോ മണ്ണ് നിന്ന് പോയി, അത് ചീഞ്ഞളിഞ്ഞു പോയി, എന്തൊക്കെ പറഞ്ഞു പോയി. ഈമാനുള്ള നമുക്ക് സഹിക്കൂല, നമുക്ക് സഹിക്കൂല. സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ കാഫിറാണെന്ന് പറഞ്ഞു കളഞ്ഞില്ലേ? സുഹൃത്തുക്കളുടെ ഭാര്യമാരെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു കളഞ്ഞില്ലേ? മുനാഫിക്കളായ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു കളഞ്ഞില്ലേ? ഇതുപോലെ അതാ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ നമ്മളെ നാട്ടിലും പറഞ്ഞു കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അവരോട് നമുക്ക് സ്നേഹം തോന്നുന്നില്ല? നമ്മളെ മുത്തിനെ പറഞ്ഞ, നമ്മളെ നേതാവിനെ പറഞ്ഞ, നമ്മളെ നാളെ മഹ്ശറിൽ കൈപിടിക്കുന്ന നേതാവിനെ പറഞ്ഞവരോട് നമുക്ക് സ്നേഹമില്ല കേട്ടോ. അല്ലാഹു നമ്മളെ ഖൽബിൽ ഈമാനേറ്റി തിരുമാറാകട്ടെ. റസൂലുള്ളാഹിനോട് നല്ല സ്നേഹം വേണം. അതിലൊന്നാമത്തതാണ് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക. ഫാമിനു ബില്ലാഹി ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. الله നമ്മളോട് സൂറത്തുൽ അറാഫിന്റെ 188-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് ഹിദായത്തിൽ എത്തണോ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, നിങ്ങൾക്ക് വിജയിക്കണോ, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണേ. സൂറത്തു തൗബയിൽ അല്ലാഹ് പറയുന്നു, അതാ രണ്ടാമത്തത് നിങ്ങൾക്ക് വേണ്ടത് റസൂലുള്ളാഹിനോട് മഹബ്ബത്താണ്. മഹബ്ബത്ത് എങ്ങനെ? നിങ്ങളെ മക്കളെക്കാളും, നിങ്ങളെ ഭാര്യയെക്കാളും, നിങ്ങളെ സഹോദരങ്ങളെക്കാളും, നിങ്ങളെ വീടിനേക്കാളും, നിങ്ങളെ വണ്ടിയെക്കാളും, നിങ്ങളെ കച്ചവടത്തിനേക്കാളും, അങ്ങനെ തുടങ്ങി നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാറ്റിനേക്കാളും നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടാകണേ. സ്നേഹമില്ലേ? ഫതറബ്ബസു ഹത്താ യാതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്ത ഒരു സമുദായം ഇവിടെ ജീവിക്കുമ്പോ ആ സമുദായത്തിനെ അല്ല പരിഗണിക്കില്ല, ആ സമുദായത്തിനെ അല്ല തകർത്ത് കളയും കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കണേ, നിങ്ങൾ പ്രതീക്ഷിക്കണേ. ഖുർആനാ പറയുന്നത് സൂറത്തു തൗബയിലെ 24-ാമത്തെ സൂക്തമാണ്, നിങ്ങൾ പ്രതീക്ഷിക്കണേ. അല്ലാഹു അവന്റെ അദാബ് നമുക്ക് തന്നു കളയും കേട്ടോ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വൈകുന്നേര സമയത്ത് നമ്മളെ മക്കളെ കൊണ്ട് ചെല്ലിച്ചില്ലേ, സലാത്ത് ചെല്ലിച്ചില്ലേ,
കാലത്ത് ഉമ്മമാർ അന്ന് നമുക്ക് വലിയ ടെറസിന്റെ വീടില്ലായിരുന്നു, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ലായിരുന്നു, ഇന്ന് ഓടും പോലെ നമുക്ക് കാറുകളില്ലായിരുന്നു, ഇന്ന് കഴിക്കും പോലെ ഭക്ഷണങ്ങളില്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അന്ന് രോഗങ്ങളില്ലായിരുന്നു, അന്ന് കുടുംബത്തിന് സ്നേഹങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയില് മകളെ 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 മൂന്നാമത്തെ മകളെയും അതാ ഉമ്മാന്റെ ആറ, അതുപോലെ മോളെ ആറ, മോളെ മോളെ അറയും മൂന്നാക്ക് ഒരു അറ ഉപയോഗിച്ച കാലമില്ലായിരുന്നു. ഇന്ന് നമ്മളെ കുടുംബത്തിന് സ്നേഹം കിട്ടുന്നുണ്ടോ? എന്തേ കിട്ടാത്തത് മുമ്പിലത്തെ സാമ്പത്തിക ഭദ്രത ഇന്ന് കൂടിയത് കൊണ്ടാണോ? എന്നാൽ നമ്മൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. കുറഞ്ഞത് റസൂലുള്ളാനോടുള്ള മഹബ്ബത്താണ്. നിങ്ങളെ വീട്ടിൽ റസൂലുള്ളാന്റെ മൗലീദോതണം, മംഗൂസ് മൗലീദോതണം, സർറഫല്ലനാം ഓതണം. വീട്ടിലുള്ളവർ ഒരുമിച്ച് കൂടിയെങ്കിലും മാസത്തിലൊരു ദിവസം ഓതണം, ആഴ്ചയിലൊരു ദിവസം ടിവിയും അതുപോലെ വാട്സപ്പും തുറന്നിരുന്ന് സമയം കളയുന്നതിന് പകരം വീട്ടിൽ അസ്വസ്ഥതയാണ്. മോളെ ഭർത്താവിന് ഗൾഫിൽ വിഷമമാണ്. ഓപ്പൻകുട്ടി എന്റെ പുതിയാപ്പിളക്ക് വലിയ ടെൻഷനാണ് ഗൾഫില്. പരിഹാരം വേണോ? ഖുർആനാണ് പറയുന്നത്, റസൂലുള്ളാനെ സ്നേഹിച്ചോളൂ. അമ്മയ്യ കുമ്പി റസൂ ലില്ലാഹി നുസ്റത്തു ഇന്തൽഖാഹുൽ സുദൂഫി അജമിഹാ തജീമി. ഒച്ചത്തിൽ ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലം. എന്താണ് ഇമാം ബുസൂരി പറഞ്ഞതെന്ന് അറിയുമോ? നിങ്ങൾക്ക് രോഗമുണ്ട് വീട്ടിലല്ലേ? നിങ്ങളെ വീട്ടിൽ വിഷമമുണ്ട് അല്ലേ? സാമ്പത്തിക ഞെരുക്കമുണ്ട് അല്ലേ? നിങ്ങൾക്ക് കുടുംബത്തിലെ ടെൻഷൻ ഉണ്ട് അല്ലേ? മാറാനുള്ള മരുന്ന് എന്താണ്? അത് ഹബീബിനെ സ്നേഹിക്കല, നിങ്ങളെ വീട്ടിൽ സ്വലാത്ത് ചൊല്ലല, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്ത് ചെയ്യല. ഒരു ദിവസം ഞങ്ങളെ നാദാപുരത്തിനടുത്തൊരു വീട്ടിൽ കയറി ചോദിച്ചു. ഭയങ്കര മുതലാളിയാണ് അദ്ദേഹത്തിന്. ഞാൻ ഖത്തറിൽ അദ്ദേഹത്തിന്റെ കടയിൽ ഞാൻ പോയിട്ടുണ്ട്. രണ്ട് വലിയ സൂപ്പർ മാർക്കറ്റ്, ഇവിടെ ഈ കാണുന്ന നമ്മളെ ഈ സദസ്സിനേക്കാളൊക്കെ വലിയ രണ്ട് സൂപ്പർ മാർക്കറ്റ്, വലിയൊരു സൂപ്പർ മാർക്കറ്റ്, അതിനേക്കാളും വലിയ വേറൊരു സൂപ്പർ മാർക്കറ്റ്. ഭയങ്കര കച്ചവടമുള്ള കടയാണ്, വളരെ സെന്ററിൽ. ഇത്രയും വലിയ പണക്കാരനായ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു സുന്നത്തിയമായത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പിരിവിന് ചെന്നതാ ഞങ്ങൾ മൂന്നാലഞ്ച് ആൾക്കാർക്ക്. രാത്രി വ്യാഴാഴ്ച രാത്രി ഒരൊമ്പതേ മുക്കാലായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. നല്ല ദീനീ പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോ ഞങ്ങളിങ്ങനെ ചെന്ന് നോക്കുമ്പോ അകത്ത് പുറത്ത് കൊലായിൽ ലേറ്റ് ഉണ്ട്, വാതിലടച്ചിരിക്കുന്നു. എന്നാലും ആചാരം ഉറങ്ങാനായിട്ടില്ല. അപ്പൊ ഞങ്ങൾ വീട്ടില് ഗേറ്റും തുറന്ന് ഉള്ളിൽ കയറിയപ്പോ അകത്തുനിന്ന് നല്ല ദ്വാ ഇങ്ങനെ കേൾക്കാൻ, മലയാളത്തിൽ ഇങ്ങനെ ദ്വാ കേൾക്കും. രാത്രി ഒരു പത്ത് മണിയായിട്ടുണ്ട്, ഒമ്പതേ മുക്കാല് പത്ത് മണിയൊക്കെ. അപ്പോ ഞങ്ങൾ പറഞ്ഞു ഏതോ ഒരു തങ്ങളിന്റെ ഉള്ളിൽ, അതുകൊണ്ട് ആ തങ്ങൾ കൊണ്ടുപോകൊണ്ട് ദ്വാരിപ്പിക്കായിരിക്കും അദ്ദേഹം ഇരുന്നിട്ട്. അതുകൊണ്ടാ ലൈറ്റൊക്കെ കെടുത്തിട്ടിങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ബെല്ലടിച്ചു. ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ദ്വാ ഒന്ന് തീർത്ത് കിട്ടി. അങ്ങനൊന്ന് കാണല് നിർബന്ധമായതായത് ഞങ്ങളൊന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോ അദ്ദേഹം വന്ന് വാതിൽ തുറന്നു. കുറച്ച് ദ്വാ നിർത്തി അദ്ദേഹം വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ ഈ ഹാജി തന്നെയാണ് വാതിൽ തുറന്നത്. ഞങ്ങൾ സലാം ചൊല്ലി. ഞങ്ങൾ ഉസ്താദ്മാരെ വേറൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഇപ്പൊ തുറന്നില്ലാന്ന് പറഞ്ഞു. അവൻ ഞങ്ങൾ സ്വകാര്യത്തിൽ ചോദിച്ചു ആരാ തങ്ങളുണ്ട് ഇവിടെ. അയാൾ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് തങ്ങളുടെ ദോഷം.
അപ്പോ ഞങ്ങൾ ഉള്ളി കയറി എന്നും നിങ്ങളെ ദ്വായൊക്കെ മുടങ്ങിയെന്ന് ചോദിച്ചില്ല, അത് പരിപാടി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എന്റെ വീട്ടിൽ അസ്വസ്ഥതകളും വിഷമങ്ങളും വന്നപ്പോ നേരത്തെ ഞാനൊരു പരിപാടി തീരുമാനിച്ചു, എല്ലാ വ്യാഴാഴ്ചയും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ 9 മണിയാവുമ്പോഴേക്ക് ഞാൻ വീട്ടിലെത്തും, മക്കളും വീട്ടിലെത്തിക്കൊള്ളണ എല്ലാരും വരും. എന്നിട്ട് ഞങ്ങൾ വേഗം വാതിലടച്ച് അകത്ത് പോയി. ഞങ്ങൾ റൂമിൽ ഒരു റൂം നിസ്കരിക്കാനൊക്കെ ഉള്ള റൂമുണ്ട്, ഒരു മജ്ലിസ്. വലിയ പൈസക്കാരന വലിയ വീടാ, അതിലൊരു മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ പോയി ഉമ്മയും മക്കളും ഭർത്താവും എല്ലാം കൂടി ഇരുന്ന് ഇവര് സ്വന്തം കുറച്ച് ദിക്റും കുറച്ച് സലാത്തും ചൊല്ലും. ആര്യത്ത് സലാത്ത് ചൊല്ലും, സാധാരണ സലാത്ത് ചൊല്ലും, ഇബ്രാഹിമി സലാത്ത് ചൊല്ലും, കുറച്ച് സലാത്ത് ചൊല്ലി 40 പേർക്ക് ആമീൻ പറയൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പരിപാടി തുടങ്ങിയതിന്റെ ശേഷം പിന്നെ ഞങ്ങളെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, രോഗങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അസ്തമിച്ചു പോയി. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഇമാം ബുസൂരി പറഞ്ഞത് അതല്ലേ, ഉമയ്യക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു. നിങ്ങൾ റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചാൽ, റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചാൽ നുസ്റതുഹു, റസൂലുള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കാൻ റസൂലുള്ളാഹിനെ പിൻപറ്റലാണ് മൂന്നാമത്തത്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ മുടി റസൂലുള്ളാഹിന്റെ മുടിയാണോ? നിന്റെ തുണി നീ ഞെരിയാണിക്ക് തായോട്ടിറങ്ങുന്നുണ്ടോ? നിന്റെ ഫേന്റ് നീ റസൂലുള്ളാഹിന്റെ ആളാണോ? അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം റസൂലുള്ളാഹാണോ? ആക്കാൻ ശ്രമിക്കണം, പറയുന്ന എനിക്ക് മുഴുവൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നു എന്ന വാദമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി പരിപൂർണമായി പിൻപറ്റാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. നമ്മൾ റസൂലുള്ളാഹിനെ പിൻപറ്റണം, അതാണ്. ഓ ചെറുപ്പക്കാരെ, റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ നമ്മൾ വലിയ മഹാന്മാരാകും, റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ നമ്മൾ വലിയ ആളുകളാകും. എന്റെ വാപ്പമാരോട് മരിക്കുമ്പോ റസൂലുള്ളാഹിനെ കാണണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ കൈപിടിക്കണ്ടേ? റസൂലുള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തണ്ടേ? വേണമോ വേണമോ? നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളും ജീവിതങ്ങളും മുറുകെ പിടിക്കണം. പിടിച്ചാല് വലിയ മഹാനാണ്. നിങ്ങൾ കണ്ടോ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ എങ്ങനെയാ മഹാനായതെന്ന് അറിയുമോ നിങ്ങൾ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റി മഹാനായതാണ്. റസൂലുള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പോകൂല. നമ്മളോട് പറഞ്ഞത് ഇപ്പൊ കാപ്പി കൊടുത്തു, വലത്ത് കൈ കൊണ്ട് കുടിക്കാനാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. വലത്ത് കൈ കൊണ്ട് കുടിച്ചില്ലെങ്കിൽ അസുഖം എന്താണ്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വടകരയിൽ താഴെങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങളവിടെ കോഴിക്കോട് ജില്ലയിലെ കുറച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഉസ്താദുമാരും കുറെ ഡോക്ടർമാരും കുറെ എഞ്ചിനീയർമാരൊക്കെ കൂടെ അവിടെ ഒരു ചെറിയ ദൈവത്തിന് പോയിരുന്നു. അന്ന് ഞങ്ങളെ കൂടെ വലിയ വലിയ ഡോക്ടർമാരുണ്ട്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ ക്ലാസ് എടുത്തു, അദ്ദേഹത്തിന്റെ ക്ലാസ് ആരോഗ്യമെന്നാണ്. അദ്ദേഹം പറഞ്ഞു, കിഡ്നി പേഷ്യന്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്, കിഡ്നി രോഗത്തിന്റെ പേഷ്യന്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്, ലോകത്താണ് പറയുന്നത്. എന്തേ കാരണം? കിഡ്നി പേഷ്യന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം റസൂലുള്ളാഹിനെ തൃണവൽഗണിച്ചതാണ്. ഹബീബായ നബി തങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കാനല്ലേ പറഞ്ഞത്? നമ്മളൊരു കല്യാണപ്പറ പോയാ ചായ കുടിക്കൽ എങ്ങനെയാണ്? അത് ഇടത്ത് കൈ കൊണ്ടല്ലേ? നഊദു ബില്ലാഹ്, വെള്ളം കൊണ്ട് വന്നാ കുടിക്കൽ ഇടത്ത് കൈ കൊണ്ടല്ലേ? ചെറിയ മക്കള് പോലും അതൊരു സംസ്കാരമാണെന്ന് ചിന്തിക്കുന്ന ലോകമല്ലേ? ഞാൻ ചോദിക്കട്ടെ മക്കളെ, മുത്തുനബി എതിർത്തിട്ടില്ലേ? റസൂലുള്ളാഹ് അതിനെ വെറുത്തിട്ടില്ലേ? എന്നിട്ടെന്തേ മുസ്ലിങ്ങളെ, നമുക്ക് റസൂലുള്ളാഹ് പറഞ്ഞതുപോലെ വലത്ത് കൈ കൊണ്ടൊന്ന് കുടിച്ചുകൂടേ? ചെരുപ്പ് ചവിട്ടാൻ പറഞ്ഞത് വലത്ത് കൈയല്ലേ, വലത്ത് കാലല്ലേ?
അതേപോലെ ഡ്രസ് അയക്കാൻ പറഞ്ഞത് ഇടത്ത് കൈയല്ലേ, ഡ്രസ് ആദ്യം ഇടാൻ പറഞ്ഞത് വലത്ത് കൈയല്ലേ, ഫാൻസ് ആദ്യം ഇടാൻ പറഞ്ഞത് വലത്ത് കാലല്ലേ, ഊരാൻ ആദ്യം പറഞ്ഞത് ഇടത്ത് കാലല്ലേ, ബാത്റൂമിലേക്ക് ആദ്യം കയറാൻ പറഞ്ഞത് ഇടത്ത് കാലല്ലേ, അതിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞത് വലത്ത് കാലല്ലേ. എന്തേ നമ്മളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത് ചെറിയ വിഷയമാണെന്നാണോ നമ്മൾ മനസ്സിലാക്കിയത്? ഇന്നതാ ഇന്ന് യോഗ നടത്തണമെന്ന് പറയുന്നില്ലേ, എന്നാൽ യോഗയിലെ ഏറ്റവും വലിയ യോഗ എന്താണ്? നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ പിൻഭാഗം ഉയർത്തിപ്പിടിച്ച് മുഖം മുഖവും മറ്റും അതാ താഴെയാക്കി പിടിച്ച് രണ്ട് മൂന്ന് കുലുക്കല് നമ്മളെ ശരീരം കുലുക്കുന്നില്ലേ, നമ്മളെ വയറിലുള്ള എല്ലാ മോശപ്പെട്ടതും ഇളകി 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 അതതാ അടിയിലുള്ളത് മുകളിലായി, മുകളിലുള്ളത് അടിയിലായി. നമ്മളത് വിസർജിക്കുമ്പോ ശരീരത്തിലുള്ളത് മുഴുവൻ പോയി പോകുന്നില്ലേ. ഈ നിലക്ക് യോഗ അഞ്ചു നേരം നടത്തണമെന്ന് 17 വട്ടം 17 ൽ 34 വട്ടം കുനിയണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അതാ രാവിലെ നടക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ ഓ പെൺകുട്ടികളെ, നിസ്കരിക്കാതെ നിങ്ങൾ നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിസ്കാരത്തെ അത്ര വലിയ ഒരു എക്സൈസ് ലോകത്തില്ല. അതുകൊണ്ട് തിരിച്ചോളൂ, ഫിഹാലിഹി വഫ അലിഹി വമഖാലിഹി വതതബഅന വതബിയല്ല തഅദില. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്തിക്കൊള്ളൂ. ഭൗതികമായ ഗുണങ്ങളുണ്ടാകും, ആത്മീയമായ ഗുണങ്ങളും ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ ഒരു തഹ്ദിയത്ത് ചൊല്ലണം. സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു യാത്ര പോവുകയാണ്. യാത്ര ഇങ്ങനെ പോയി. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ കൂട്ടുകാരും ഒരു സ്ഥലത്തെത്തി. സ്ഥലത്തെത്തിയപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഒരു സ്ഥലത്തെത്തിയപ്പോൾ എല്ലാരും നല്ല സംഭാവന കൊടുക്കണം. ഞാനധികം നീട്ടി സംസാരിക്കുന്നില്ല, വേദ നിർത്താനുള്ള സമയം. ഇന്നലെയൊക്കെ 10 മണിക്ക് നിർത്തി എന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കൂട്ടുകാരും ഇങ്ങനെ ഒരു യാത്ര ചെയ്യുകയാ. ഒരു വലിയ വെള്ളത്തടാകത്തിന്റെ അരികിലെത്തിയപ്പോൾ അന്ന് രാത്രി അവിടെ കിടന്നു. നേരം വെളുത്തപ്പോ യാത്ര തുടരുകയാണ്. തുടരണമെങ്കിൽ എന്ത് വേണോ, ഒന്ന് കുടിക്കണം. നല്ല വെള്ളമുണ്ട്, നമ്മളൊന്ന് ഇറങ്ങി കുളിക്കല്ലേ. ഓ എല്ലാരും പറഞ്ഞ് കുളിക്ക. അതിന് കുളിക്കാൻ തോർത്തുമുണ്ടില്ല. അവരെ കയ്യിലുള്ളത് ആകയാൽ ഒരു മുണ്ട ഉടുക്കാനും പുതക്കാനും. എരപ്പന്റെ പതപ്പ് എന്ന് കേട്ടില്ലേ, വെള്ളരിങ്ങൾ ഒരു പാവപ്പെട്ട ഒരാൾ ചെന്നിട്ട്, ഇറക്കുന്ന യാചകനാണ് അയാൾ ചെന്നിട്ട് പോലീസിനോട് പറഞ്ഞു, സാറേ എന്റെ ഒരു വിരിപ്പും പുതപ്പും ഉടുപ്പും ആരോ കട്ടണ്ടോ ഇത്. അങ്ങനെ പോലീസുകാർ ഈ കള്ളന്റെ കക്കുന്ന ഈ പാവപ്പെട്ടവന്റെ കക്കുന്നവരാണ്. അപ്പൊ പിടിച്ചു കള്ളനെ, കള്ളനെ പിടിച്ചു. അയാളെ കയ്യിൽ നിന്ന് ഒരു പുതപ്പ് കിട്ടി. അപ്പൊ പിടിച്ച് രണ്ടടി കൊടുത്തു. ഇയാളെ വിളിച്ചു വെച്ച്, നിങ്ങൾ തന്നെയാണോ? അതെ. കൊടുക്കടാന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പോലീസുകാർ ഇങ്ങനെ അടിക്കുകയാണ് ഇയാളെ. കൊറേ അടിക്കുന്ന കണ്ടപ്പോ ഈ അരപ്പൻ ചെന്നിട്ട് മതി സാറേ ഇനി അടിക്കണ്ടോ. അതാടാ എനിക്ക് രണ്ടും കൂടെ കിട്ടാനില്ലേ. അവൻ പറഞ്ഞത് ഇല്ല. പിന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞു, ഉടുപ്പും ഉണ്ട്, പുതപ്പും ഉണ്ട്, വിരിപ്പും ഉണ്ട്. അത് സാറേ ഞാന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ഉടുക്കും, ഉറങ്ങുമ്പോ ഞാനിത് വിരിക്കും, ചൂടാണെങ്കിൽ തണുപ്പാണ് ഇതെടുത്ത് പുതക്കും. ഇതന്നെയാണ് ഈ ഒലിപ്പും വിരിപ്പും പുതപ്പൊക്കെ. അതേപോലെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കയ്യിൽ വേറൊന്നുമില്ല. ആകയാൽ ഉള്ളത് എന്താണ്? എല്ലാത്തിനും കൂടെ ഒന്നാണ്, നല്ല തണുപ്പുള്ള സമയവും. ഈ തണുപ്പുള്ള സമയത്ത് ഇതും ഉടുത്തിട്ട് നടക്കാൻ കഴിയൂല, വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട്. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യാ, എന്താ നമ്മൾ ചെയ്യാ, ഒരു പരിഹാരം വേണല്ലോ. എല്ലാരും പറഞ്ഞു, കുറച്ച് ദൂരെ ദൂരെ പോവാ. എന്റെ പണ്ട് കുഞ്ഞായി മുസ്ലിയാലെ തുള്ളിക്കുമാറല്ലോ പറഞ്ഞ പരിപാടി,
എന്താണെന്നറിയോ, കുഞ്ഞായി മനസ്സിലായിരുന്ന പുരയിലേക്ക് കയറി വന്നു നല്ല മഴയത്ത്, തീരെ നനഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെയാ നിങ്ങൾ നനയാതെ ഇവിടെ എത്തിയത്? കുഞ്ഞായി മനസ്സിലായാലും ഞാൻ തുള്ളിക്ക് മാറിയതാണ് എന്ന് പറഞ്ഞു. വെള്ളം ഇങ്ങനെ പോകുമ്പോ ഞാൻ അങ്ങ് തുള്ളിക്കളഞ്ഞതാണ് എന്നാ പറഞ്ഞു. അപ്പോ അതൊന്നല്ല എന്താ സംഭവം, മൂപ്പരൊരു വെളിയിന്റെ ഇലയില് ഒരു ചേമ്പിന്റെ ഇലയില് വെല്ലെ ഉടുത്ത കഴിച്ചിട്ട് പുള്ളി ചുരുട്ടിട്ട് ഓടി. പുരയിലെത്തിയപ്പോ മെല്ലെ ഒന്നങ്ങ് കുടഞ്ഞി അല്ലി മൂപ്പര അത് കൊടുത്ത് പുരയിലും കാര്യത. അതിന് മൂപ്പര തുള്ളിക്ക് മാറില്ലെന്ന് പറഞ്ഞ ആഗ്രഹ. അപ്പോ അതേപോലെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും കൂട്ടരെന്ത് പറഞ്ഞു, നമ്മള് ഉടുത്ത കഴിച്ചിട്ട് കുടിക്ക, എനിക്ക് ഏറെ മീതിർത്തിക്ക് പോന്നാമ, എന്നാ ചെറിയൊരു നനമേ ഉണ്ടാവും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ കാണരുത് കുളിക്കുമ്പോ, അങ്ങനല്ലേ ചിലർക്കുണ്ട് പുയ പോയിട്ടെല്ലാം കുളിക്കലും ഒരു ഉളുപ്പും ഉണ്ടാവില്ല. എന്താണ് ഏതെങ്കിലും നമ്മൾ പുയ കുളിക്കാൻ പോയല്ലെന്ന് പറഞ്ഞ് കുളിക്കും, എന്റെ ഉള്ള എല്ലാ മാറാപ്പും ഇങ്ങനെ കാണിക്കും. സോനേ അതൊരു ഉൾപ്പില്ലാത്ത പരിപാടിയാണ്. ഒരുത്തന്റെ അവറത്ത് മറ്റൊരാളെ കാണിക്കരുത്. കട്ടിയുള്ള മുള്ളെടുത്തിട്ടേ അങ്ങനെ വന്നാ കുളിക്കാവൂ, പോയാ പോയി കുളിക്കലേ ഹറാമെന്നല്ല പറഞ്ഞത്. പക്ഷേ അങ്ങനെ വരുമ്പോ നല്ല കട്ടിയുള്ള ശരീരത്തിന്റെ രൂപങ്ങൾ കാണാത്തതേ ഉടുക്കാവൂ. ഏതായാലും അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൊക്കെ ഉടുത്തും കഴിച്ച് വെള്ളത്തിലിറങ്ങി കുളിച്ചു. പക്ഷേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു വിഷയം ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, ലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമീസർ. ഒരാൾ ഒരു അരയുടുപ്പ് ഉടുത്തിട്ടല്ലാതെ ബാത്റൂമിലേക്ക് കയറരുത്. ബാത്റൂമിൽ കയറി കുളിക്കുമ്പോ ഒറ്റക്കാണെങ്കിൽ പോലും ഒരു ചെറിയ കൈമുണ്ട് ഉടുത്തിട്ടേ കുളിക്കാവൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുളി റൂമിൽ അങ്ങ് കയറിയാൽ ആരും കാണൂലല്ലോ, ഇനി ഉള്ളതൊക്കെ കഴിച്ചിട്ട് കുളിക്കാമോ? അല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിസ്ര്. ആരും കാണൂലെങ്കിലും അവിടെ ഇന്നല്ലാഹ യസ്തഹി, അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് തുണി മുഴുവൻ കഴിച്ചിട്ട് കുളിക്കരുത്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഈ ഹദീസ് ചിന്തിച്ചു, മുമ്പര് തുണി ഉടുത്തങ്ങ് കുളിച്ചു. പഠിച്ചവരേ, എനിക്ക് തണുപ്പാണോ വലുത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ബിംബറ്റലാണോ? എനിക്ക് എനിക്ക് വലുത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ബിംബറ്റലാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉള്ള മുണ്ടെടുത്ത് കുളിച്ചു. കേറി വന്നപ്പോ കൂട്ടുകാര് കുറ്റം പറഞ്ഞു, അഹമ്മദേ നീ എന്തൊരു വിഡ്ഢിയാണ്, ഈ തണുപ്പത്ത് ഇത് ഉടുത്തിട്ട് നടക്കാൻ കഴിയുമോ? പക്ഷേ മഹാനവരുകൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ബിംബറ്റിയതാണ്, എന്ത് സഹിച്ചാലും ഞാനത് ബിംബറ്റുമെന്ന് തീരുമാനിച്ചതാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അപ്പോളതാ രാത്രി പിറ്റേന്ന് രാത്രി കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്തതാ ഉറക്കിൽ ഒരാൾ വരുന്നു. ആരാണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബാണ് വരുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് വരുന്നത്. റസൂലുള്ള വരുന്നോ? വന്നിട്ടതാ പറയുന്നു, അഹമ്മദേ ഇന്നലെ നീ എന്റെ സുന്നത്ത് പിമ്പറ്റിയില്ലേ? നീ എന്റെ സുന്നത്തിനെ പിമ്പറ്റാൻ വേണ്ടി വിഷമം സഹിച്ചില്ലേ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മുടി നല്ലണം വെട്ടിയതിനെ ചീത്ത പറയുന്ന ഭാര്യമാരുണ്ട്. എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നല്ല ഹിജാബിട്ട് നടന്നതിന്റെ പേരിൽ കുറ്റം പറയുന്ന ഭർത്താക്കളുണ്ട്. പറഞ്ഞോട്ടെ, എന്റെ നേതാവ് എന്നെ സ്വീകരിക്കൂലേ? എന്റെ റസൂലുള്ള എന്നെ കൈ പിടിക്കൂലേ? എന്നെ അല്ലാഹുവിന്റെ ഹബീബ് രക്ഷിക്കൂലേ? അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് പിൻപറ്റിയതെന്ന് കരുതി ജീവിച്ചാൽ നിങ്ങൾ കണ്ടോ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ളാഹ് പറയുന്നു, അഹമ്മദ് ബിൻ ഹംബലേ ഖദ് ജഅലക്കല്ലാഹു ഇമാമൻ യുഖ്തദാ ബിക, അല്ലാഹ് നിങ്ങളെ വലിയ ഇമാമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങളെ വലിയ മഹാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ഞാൻ ഓർമ്മ
ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. സൂറുല്ലാഹി തങ്ങളെ ഒന്ന് പിൻപറ്റണം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമിനോട് ബഹുമാനം വേണം. ഈ നാട്ടിൽ അതുണ്ട്, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അല്ലാഹുവേ നീ അത് നിലനിർത്തണേ. അല്ലാഹ് നമ്മളെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം, ഇൽമുള്ളവരെ ബഹുമാനിക്കണം. പോരാ, സ്കൂളിലുള്ള അധ്യാപകന്മാരെ ബഹുമാനിക്കണം. സ്കൂളിലുള്ള അധ്യാപകന്മാരെ ഒരു മുസ്ലിം കുട്ടിയും കരാവ ചെയ്യരുത്, ഒരു അധ്യാപകനെയും ചീത്ത പറയരുത്, അതാ ഒരു മദ്രസയിലെ ഉസ്താദിനെയും നമ്മൾ കുറ്റം പറയരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമു ചുമന്നവരല്ലേ. അതുകൊണ്ട് ആലിമീങ്ങളോട് നമുക്ക് ബഹുമാനം വേണം, പോരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമിനോടും ബഹുമാനം വേണം. അതാ മദ്രസയിലെ ഒരു പുസ്തകം നിലത്തിട്ട് ചവിട്ടരുത്, ഖുർആൻ അതാ ബഹുമാനിക്കപ്പെടാത്ത സ്ഥലത്ത് വെക്കരുത്. നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം, സ്കൂള് പുസ്തകത്തിന്റെ അടിയിലാകരുത് മദ്രസയിലെ പുസ്തകം വെക്കുന്നത്. അത് കാരണം അത് റസൂലുള്ളാഹിന്റെ ഇൽമിനോടുള്ള ബഹുമാനക്കുറവാണ്. കിതാബ് വെക്കുമ്പം പോലും ഏറ്റവും മുകളിൽ ഖുർആൻ, അതിന്റെ അടിയിൽ തഫ്സീർ, അതിന്റെ അടിയിൽ ഹദീസ്, അതിന്റെ അടിയിൽ ഹദീസിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായി ഇൽമിനെ ബഹുമാനിക്കണം. പോരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തങ്ങന്മാരെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. സയ്യിദന്മാരെ ഒരാളെയും നമ്മൾ ചീത്ത പറയരുത്, രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയരുത്, ഗ്രൂപ്പിന്റെ പേരിൽ പറയരുത്. കാരണം അവര് വലിയ മഹാന്മാരാണ്. പറഞ്ഞു, എന്റെ നാളെ മഹ്ശറിൽ എന്റെ കയ്യിൽ, വലത് കയ്യിൽ കിതാബ് കിട്ടാൻ ഞാൻ കാണുന്ന വഴി എന്താണ്? അത് തങ്ങന്മാരോടുള്ള ആദരവാണ്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതി, നിങ്ങൾ റസൂലുള്ളാഹിനെ തേടേണ്ടത് അവിടുത്തെ കുടുംബത്തിലാണ്. ഇത് പറഞ്ഞിട്ട് മാനവരുകൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, ഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബത്തി, എന്റെ മക്കളെക്കാളും എനിക്ക് സ്നേഹമുള്ളതും ബന്ധമുള്ളതും റസൂലുള്ളാഹിന്റെ കുടുംബവുമായിട്ടാണ്. അത് വലിയൊരു ബന്ധമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്തുൽ അൻസാരി എന്ന് പറയുന്ന പണ്ഡിതൻ വരുന്നു. ഇങ്ങോട്ട് വരുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. വലിയ പണ്ഡിതനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ ഇങ്ങനെ വരുമ്പോ ഒരാള് പരിചയപ്പെട്ടു. ലാസ്റ്റ് അയാള് പറഞ്ഞു, ഞാൻ തങ്ങളാണെന്ന്. സംഭവം അദ്ദേഹം എന്താണ്, ഒരു നാടൻ വേഷത്തിലാണ്, താടിയൊക്കെയുണ്ട്. ഇറങ്ങുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. റസൂലുള്ളാഹിന്റെ കുടുംബമല്ലേ, അത് ഞമ്മക്കാകാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് തങ്ങന്മാരെ നമ്മൾ ബഹുമാനിച്ചു കൊള്ളണം. എരിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നമ്മൾ ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ ആഹാറുകൾ നമ്മൾ ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിനെ ബഹുമാനിക്കണം. നമ്മൾ നന്നായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനതൊന്നും വിശദീകരിക്കാത്തത്. അങ്ങനെ ബഹുമാന ിച്ച് ജീവിച്ചാലല്ലാതെ നമ്മൾ രക്ഷപ്പെടൂല. ഇനി ഞാൻ പറയട്ടെ, മതാവസാനമായി പറയുന്നു, റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അത് റസൂലുള്ളാനോട് സ്നേഹമുള്ളതിന്റെ അടയാളമാണ്. വർദ്ധിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ. റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അവര് വിജയിച്ചു പോയി.
മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ ശ്രദ്ധിക്കും. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇത് ശഅബാനുൽ മുഅല്ലമാണ്, ഇത് വല്ലാത്തൊരു മാസമാണ്, റമദാനിന്റെ തൊട്ട് മുമ്പിലുള്ള മാസമാണ്. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ശഅബാനുൽ മുഅല്ലമിൽ നിങ്ങൾ നോമ്പെടുക്കണം. ശഅബാൻ 15 നോമ്പിന് വലിയ ബഹുമാനമുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റഹിമഹുല്ലാ അവിടുത്തെ ഹിയാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശഅബാനുൽ മുഅല്ലമിന്റെ 15-ാമത്തെ ദിവസം നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ രാത്രിയിൽ എണീറ്റ് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനൊരു ദിവസം റസൂലുള്ളാന്റെ കൂടെ ഇങ്ങനെ കിടക്കുകയാണ്, റസൂലുള്ള എണീറ്റ് നിസ്കാരം തുടങ്ങി രാത്രിയിൽ, റസൂലുള്ള സുജൂദിൽ ഇങ്ങനെ വീണിരിക്കുകയാണ്, തല ഉയർത്തുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി റസൂലുള്ള വഫാത്തായി പോയോ, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ലല്ലോ. ഞാൻ റസൂലുള്ളാനെ ചെന്നിട്ട് കാലൊന്ന് പിടിച്ച് കുലുക്കി നോക്കി, അപ്പോഴതാ റസൂലുള്ളാന്റെ ശബ്ദം ഞാൻ കേട്ടു, ഒന്ന് കുലുങ്ങി ഞാൻ അവിടെ വന്ന് കടന്നു. സൂറുള്ള നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്തേ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹി തങ്ങള് എന്തേ എന്നോട് പണങ്ങിയോ? ഞാൻ പറഞ്ഞില്ല, വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ല നബിയെ, വലാക്കിന്നനീ വലൻതു അന്നക ഖുബിൽതാ ലിതൂലി സുജൂദിക്ക്. തങ്ങൾ കുറെ സമയം സുജൂദിൽ കിടന്നപ്പോ ഞാൻ വരുതി തങ്ങൾ വഫാത്തായി പോയോ എന്ന്. ഉടനെ റസൂലുള്ളാഹ് പറഞ്ഞൊരു വാചകമുണ്ടേ, ഉമ്മമാരെ അതദിരി അതദിന്നീ അയ്യു ലൈലത്തിൻ ഹാദിഹി, അല്ല ആയിഷ അതദിരീന നിങ്ങൾ അറിയുമോ, അതദിരീന നിങ്ങൾ അറിയുമോ, അയ്യു ലൈലത്തിൻ ഹാദിഹി ഇന്ന് ഏത് രാത്രിയാണെന്ന് നിങ്ങൾ അറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം, എനിക്കറിയില്ല. ഉടനെ പറഞ്ഞ വാചകം എന്താണ്? ഹദീ ലൈലത്തുൻ നിസ്ബി മിൻ ശഅബാൻ, ഇത് ശഅബാൻ 15-ന്റെ രാത്രിയാണ്, അടുത്ത 30-ന്റെ അന്ന് രാത്രി, അതായത് 1-ന്റെ തലേ ദിവസം, 1-ാം തീയതിയാണ് ശഅബാൻ 15. എന്റെ ഉമ്മമാരോട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ശഅബാൻ 15-ന് പ്രത്യേകമായ നിസ്കാരമില്ലെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ പറയുന്നുണ്ട്. അതാ പ്രത്യേകമായ ഒരു നിസ്കാരമില്ല. അതാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിയാഉൽ മുദീനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ളൈഫായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശഅബാൻ 15-ന്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു നിയ്യത്ത് വെച്ച് നിസ്കരിക്കേണ്ടതില്ല. മറിച്ച് ശഅബാൻ 15-ന്റെ ദിവസം അതാ തസ്ബീഹ് നിസ്കാരവും അതേപോലെ നല്ല നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കണേ. കാരണം എന്താണ്? അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്നാ കുന്നാ മുൻദിരീൻ, ഫീഹാ യുഫറഖു കുല്ലു അംബിൻ ഹകീം. ശഅബാൻ 15-നാണ് മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കുന്ന ദിവസം. അന്ന് ലൈലത്തുൻ മുബാറകത്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ബർക്കത്തുള്ള രാത്രിയാണ് അന്ന് ലൈലത്തുൽ ഖദറാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് മാത്രമല്ല, പറഞ്ഞത് കാണാം, 5 ദിവസം വന്ന ദുആ തട്ടിക്കളയൂല. അതിൽപ്പെട്ട ഒരു ദിവസമാണ് ശഅബാൻ 15-ന്റെ രാവ്. അന്ന് ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഒരു വിഷയവും തട്ടിക്കളയൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി റബ്ബിലേക്ക് അടുക്കേണ്ട ഒരു മാസമാണ് ശഅബാനുൽ മുഅല്ലം. അല്ലാഹുവേ നിങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് നൽകണം. റഹ്മാനേ, മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവർ റബ്ബിലേക്ക് അടുത്തുപോയി, അവര് കൽബ് നന്നാക്കിപ്പോയി. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ആ
അബൂബക്കറുബിന് മുഹമ്മദ് റഹിമഹുള്ള തങ്ങളെ രേഖപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും എണീറ്റൊരു സലാത്തുല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുതജല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الله اي صدسني قبول ചെയ്യണേ يا الله നീ قبول ചെയ്യണേ يا الله ഹബീബിന്റെ മദഹ് പറഞ്ഞ സദസ്സാണ് നീ ദുആക്ക് ഇജാബത്തുൽ അമലി ലിസാക്കി തരണേ അല്ലാ. ഈ ദിവസങ്ങളിലൊക്കെ ആരിവിടെ എന്തൊക്കെ സഹായം നൽകിയോ മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാം ഹബീബ് സ്നേഹിക്കുന്ന ഹബീബിനെ സ്നേഹിക്കുന്ന മോമിനീങ്ങളിൽ നീ ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഞാൻ നിർത്തുന്നു. അബൂബക്കറുബ്നു മുഹമ്മദ് റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഉസ്താദ്മാരെ ഉസ്താദാണ്. മഹാനവരുകൾ ഒരു ദിവസം ഇതുപോലെ തന്റെ ശിഷ്യന്മാരെ ഇരുത്തിരു വലിയ വേദ പറഞ്ഞു. നൂറുകണക്കിന് പണ്ഡിതന്മാരാണ് മുമ്പിലുള്ളത്. ആ സമയത്ത് പെട്ടെന്ന് വേളവിട നിർത്തി. അബൂബക്കറുബ്നു മുഹമ്മദ് റഹിമഹുള്ള തങ്ങൾ വേളവിട നിർത്തി. മഹാനവരുകൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി സദസ്സിന്റെ ബേക്കിലങ്ങ് പോയി. അവിടെ അതാ ഒരു ഭ്രാന്തനായ മനുഷ്യനുണ്ട്, ശിബിലി എന്നാണ് പേര്. ആ ശിബിലിയെ കെട്ടിപ്പിടിച്ചു, രണ്ട് കവിളത്തും ഓരോരോ ചുംബനം കൊടുത്തു. മഹാനവരുകൾ തിരിച്ച് സ്റ്റേജിൽ വന്ന് വേളങ്ങ് തുടങ്ങി. ആളുകളൊക്കെ ഇതെന്താണ് ഉസ്താദ് ചെയ്തത്? നാട്ടിലൊരു ഭ്രാന്തനെ പിടിച്ച് ചുംബിക്കുന്നു, ഒരു ഭ്രാന്തനെ പിടിച്ച് ചുംബിക്കുന്നു. ഉസ്താദ് താളമാറി പോയതായിരിക്കാം. അതാ ക്ലാസ് കഴിഞ്ഞ് വേള കഴിഞ്ഞപ്പോ ഒരു ശിഷ്യൻ ചെന്ന് ചോദിച്ചു, ഉസ്താദേ ഇതെന്താണ് നിങ്ങളെ ഞങ്ങൾ കണ്ടത്? അതാ ഒരു ഭ്രാന്തനായ ശിബിലി. ഫൈനഹു മഅറൂഫും ബിൽ ജുനൂദ്, അയാള് പച്ച ഭ്രാന്തനല്ലേ, അയാളെ പിടിച്ച് നിങ്ങൾ ചുംബിച്ചത് എന്തിനാണ് ഉസ്താദേ? കേട്ടോളൂ, വേറ് കാഴ്ചക്ക് ഭ്രാന്തനാണെങ്കിലും കാര്യത്തിന്റെ ഭ്രാന്താണ്. ആ സമയത്ത് ഉസ്താദ് മറുപടി പറഞ്ഞു, മക്കളെ ഇതിലൊരു വലിയ രഹസ്യമുണ്ട് മക്കളെ. എന്താണ് രഹസ്യം എന്നറിയുമോ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇടക്കിടയെ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട സ്വപ്നം എന്താണ്? ഞാനൊരു വയലിന്റെ സദസ്സിലാണ്. വയല് പറയുന്നതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ള വയല് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ള വയല് ഇവിടെ നിർത്തി. സിദ്ദീഖുൽ അക്ബർ ഒക്കെ മുന്നിലുണ്ട്. അള്ളാന്റെ റസൂല് ഇരുന്ന സ്ഥലത്ത് നിങ്ങൾ എണീറ്റു ബേക്കിലേക്ക് നടന്നങ്ങ് പോയി. ഞങ്ങൾ നോയി നോക്കി, റസൂലുള്ള വെടുക്കാ പോകുന്നത് ഞാനും നോക്കി. അപ്പളാണ് ഒരു മനുഷ്യനുണ്ട് ഈയ മുണ്ടുമുടുത്ത് വന്നവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് റസൂലുള്ള രണ്ട് ചുംബനം കൊടുത്തു. ഞാൻ ആരാണിതെന്ന് നോക്കുമ്പോൾ ഞാൻ ചുംബിച്ച ഈ ശിബിലിയാണേ. كيف لا أقبل من قبله رسول الله മക്കളെ, എന്റെ ഹബീബായ നബി തങ്ങളെ ചുംബിച്ച മനുഷ്യനെ ഞാൻ എങ്ങനെ ചുംബിക്കാതിരിക്കും? ശേ, നിങ്ങൾ പോജയം ചെയ്യിച്ചത് പോലെ ഇയാള് ഭ്രാന്തനാണെന്ന് എനിക്കറിയാം. ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അയാള് ശിബിലിയല്ലേ, അയാള് ഞങ്ങളെ നാട്ടിലെ ഭ്രാന്തനല്ലേ, തങ്ങളെന്താണ് ചുംബിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ അബൂബക്കറുബ്നു മുഹമ്മദേ, കേട്ടോളൂ ചെറുപ്പക്കാരെ, കേട്ടോളൂ ഉമ്മമാരെ, അതാ
മറുപടി പറഞ്ഞു, ഒരു രഹസ്യമുണ്ട്, എന്റെ ശിബിലിയുണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നവനാണ്, ശിബിലി എന്നെ സ്നേഹിക്കുന്നവനാണ് അബൂബക്കറേ, എന്നോട് വലിയ സ്നേഹമാണ് അബൂബക്കറേ. എന്നിട്ടുണ്ടല്ലോ എന്താ സ്നേഹം എന്നറിയോ, മൂന്ന് വട്ടം അദ്ദേഹം എന്റെ പേരിൽ സലാത്ത് ചൊല്ലാറുണ്ട് എല്ലാ നിസ്കാര ശേഷവും. വയഖറു ഖബ്ലഹു ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്നുള്ളൊരായത്തുണ്ട്, ആയത്ത് അതിന്റെ മുമ്പ് ഓതും, എന്നിട്ട് മൂന്ന് വട്ടം സലാത്ത് ചൊല്ലും, കേട്ടോളൂ, നമുക്കും റസൂലുള്ളാനെ മുറുകെ പിടിക്കണം, റസൂലുള്ളാനെ കിട്ടണം, കിട്ടാനുള്ള വഴി എന്താണ്? സലാത്ത് ചൊല്ലലാണ് കേട്ടോ. അബൂബക്കർ ഇബ്നു മുഹമ്മദ് തങ്ങൾ പറയുന്നു, ഞാൻ പിറ്റേന്ന് മെല്ലെ ശിബിലിയുടെ ബേക്കിൽ പോയിരുന്നു, നിസ്കാരം കഴിഞ്ഞപ്പോ നിസ്കാരത്തിന് ഞാൻ ശിബിലിയുടെ പിന്നിൽ പോയിരുന്നു. ശിബിലി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരുന്ന് എന്തോ ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. ഞാൻ മെല്ലെ ബേക്കിൽ ചെന്നിട്ട് ശിബിലിയോട് ചോദിച്ചു, ശിബിലി എന്തായി ചെല്ലുന്നത്? എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ട് നിസ്കാരം അല്ലാഹുമായുള്ള ബന്ധമല്ലേ, ആ ബന്ധത്തിൽ ഞാൻ എന്റെ ഹബീബിനെ ഓർത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്റെ ഹബീബിനെ ഓർക്കാം. ഞാനി ലഖദ് ജാഅകും എന്നുള്ള ആയത്തോതൊന്ന് മൂന്ന് സലാത്ത് ചൊല്ലുന്നതിന്റെ ശേഷം അതാ കാര്യം തിരിഞ്ഞു പോയി. അല്ലാഹുവേ, ഞങ്ങളെ കൽബിലും ഹബീബിനോട് നീ സ്നേഹം തരണേ അല്ലാ, അവിടുത്തെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങളെയൊക്കെ നീ സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഹബീബിന്റെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ.